എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ സിദ്ധി ഗ്രാമത്തിൽ ഒരു സംഭവമുണ്ടാകുന്നത്. നാടും കാടും ഏതാണെന്ന് ജീവികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പ്രദേശമായതിനാൽ മിക്ക വന്യമൃഗങ്ങളെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴെല്ലാം അവർ ഗ്രാമത്തിലേക്ക് വന്ന് കയറുമായിരുന്നു. വന്യമൃഗങ്ങളുമായുള്ള ഏറ്റുമുട്ടൽ ഇടയ്ക്കെല്ലാം ഉണ്ടാകാറുള്ള സ്ഥലമാണിത്. ഞങ്ങളുടെ ആളുകളുടെ തൊഴിലുകൾ കാലി വളർത്തലും കൃഷിയുമായിരുന്നുവെങ്കിലും തേൻ ശേഖരിക്കാനും മീൻ പിടിക്കാനുമെല്ലാം ഭൂരിഭാഗം ആളുകളും കാട്ടിലേക്ക് കയറുമായിരുന്നു. നല്ലൊരു വരുമാന മാർഗമാണിത്. അങ്ങനെ ഇരിക്കെയാണ് ഈ സംഭവം അരങ്ങേറുന്നത്. അന്നത്തെ ദിവസം ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. അന്ന് കണ്ട കാഴ്ചകളും കേട്ട ശബ്ദങ്ങളും ഇന്നും ഉള്ളിൽ തങ്ങി നിൽക്കുന്നു. കടുവയുടെ ഗർജനവും അമ്മമാരുടെ നിലവിളിയും ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നു. ആ ഒരു സംഭവത്തോടെയാണ് വന്യമൃഗങ്ങളെക്കുറിച്ച് അറിയുവാൻ എന്നിലൊരു ആവേശമുണ്ടായത്. ആ കടുവയും വേട്ടക്കാരും എനിക്ക് നൽകിയ ആവേശം ഇന്ന് ഞാൻ ഈ മൃഗശാലയിൽ ഒരു ഡോക്ടറായി തീരാൻ കാരണമായി എന്നതിൽ ചെറിയൊരു പങ്കും വഹിക്കുന്നുണ്ട്. പൂർണമായും ഈ പറയാൻ പോകുന്ന കഥയിൽ ഞാൻ ഉൾപ്പെടുന്നില്ല. എങ്കിലും കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയപ്പോൾ ഈ സംഭവം കുറച്ചും കൂടി ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. കാരണം കുറച്ചെങ്കിലും ത്രില്ലിംഗ് ആയ കാര്യങ്ങളാണ് ഇവിടെ നടന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പക്ഷേ അതെന്റെ മാത്രം തോന്നലാകാം. സാരമില്ല, എങ്കിലും ഞാനിത് ഇവിടെ കുറിച്ചിടുന്നു. വീട്ടിൽ വളർത്തുന്ന പൂച്ചയും നായ്ക്കളും യജമാനന്മാരെ ആക്രമിക്കാറില്ലേ? അതിന്റെ തീവ്രത കുറവാണ് എങ്കിലും ഇത് എവിടെയും നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഗ്രാമത്തിൽ അപൂർവമായും കടുവകളുടെയും പുള്ളിപ്പുലികളുടെയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുലികളാണ് ആക്രമണത്തിൽ മുൻപന്തിയിൽ ഉള്ളത് എങ്കിലും കടുവ വല്ലപ്പോഴും ആളുകളെ ഉപദ്രവിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. എങ്കിലും ഇവരെക്കാൾ കൂടുതലായി കുറുക്കന്മാരുടെ ആക്രമണങ്ങളാണ് സാധാരണയായി ഉണ്ടാകാറുള്ളത്. എന്നാൽ അതൊന്നും അത്ര ഗുരുതരവുമായിരുന്നില്ല. പക്ഷേ അന്ന് നടന്നത് തികച്ചും ഒരു ദുരന്തമായിരുന്നു. എവിടെ നിന്നോ വന്നെത്തിയ ഒരു ഭീമൻ കടുവ ഒറ്റ രാത്രി കൊണ്ട് നരഭോജിയായി മാറി. ആളുകളുടെ ഉറക്കവും സമാധാനവും അവനില്ലാതാക്കി. ഈ സംഭവം കഴിഞ്ഞ് 11 വർഷത്തിന് ശേഷം ഞാൻ അവിടെ നിന്ന് നാടുവിടുമ്പോൾ ഇതുപോലെ ഒരു അനുഭവം പിന്നീട് അവിടെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് എന്റെ ഒരു അറിവ്. കായലിലേക്ക് ഇറങ്ങിയതിന് ശേഷം സുഭാഷ് കൈകളും കാലുകളും കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടയുടെ വായ്മുഖത്ത് വല വെച്ച് കയർ കൊണ്ട് മുറുകെ കെട്ടിയതിന് ശേഷം ബാബ്ലു ആ കൂട തോളിലേക്ക് വെച്ചു. കഴിഞ്ഞില്ലേ? ബാബ്ലു സുഭാഷിനോട് ചോദിച്ചു. ഒന്നും മിണ്ടാതെ സുഭാഷ് എഴുന്നേറ്റ് അവന്റെ വല തോളിലേക്കിട്ടു. പിന്നീട് ബാബ്ലുവിന്റെ പിറകെ നടന്നു. ഇന്ന് അവർ വളരെ നേരത്തെയാണ് വീട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസം കാര്യമായി മീനൊന്നും ലഭിക്കാത്തതിന്റെ വിഷമം സുഭാഷിനുണ്ട്. 7-8 ഞണ്ടുകളും 6 പേർക്ക് കറിയാക്കി വിളമ്പാൻ കഴിയുന്നത്ര മീനുകളുമാണ് അവർ 2 പേരും കൂടി ഇന്ന് പിടികൂടിയിട്ടുള്ളത്. ഇന്നലത്തെ പോലെ കൂടയുടെ 3/4 ഭാഗത്തോളമൊന്നും മീൻ ഇന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. ആ കാരണം കൊണ്ട് തന്നെ ഒരു നിരാശ സുഭാഷിൽ നിലനിന്നിരുന്നു. വരമ്പിലൂടെ നടക്കുമ്പോൾ ബാബ്ലു സുഭാഷിനെ വിളിച്ചു. ഹേയ് സുഭാഷ്, അവിടേക്ക് നോക്കൂ. അവിടെ നദിയിൽ എന്തോ ഒരു അനക്കം കണ്ട. തോളിൽ തൂക്കിയിട്ട വലയുമായി താഴേക്ക് നോക്കി നടന്നിരുന്ന സുഭാഷ് നദിയിലേക്ക് എത്തിച്ചു നോക്കി. ഓളപ്പരപ്പിൽ ചെറിയ മീനുകൾ ചാടി മറഞ്ഞ് ഓടുന്നു. അവയ്ക്ക് പിറകെയായി വലിയൊരു ഓളം തന്നെയുണ്ട്. പെട്ടെന്നതാ ഒരു വലിയ മീൻ ഓളപ്പരപ്പിൽ ഓടിയിരുന്ന ആ ചെറിയ മീനിനെ പിടികൂടിയിരിക്കുന്നു. ആ കാഴ്ച കണ്ട് 2 പേരും നടത്തം അവസാനിപ്പിച്ച് അവിടെ നോക്കി നിന്നു. നല്ല വലുപ്പമുണ്ടല്ലോ ആ മീനിനെ, നമുക്കൊന്ന് ചൂണ്ടയിട്ടാലോ? സുഭാഷ് ചോദിച്ചു. ഇനിയിപ്പോൾ വീണ്ടും ചെളിയിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് നാളെ തന്നെ ഇവിടെ ഇറങ്ങാമടാ. ഓ, അതിന് നീ നാളെ ഇല്ലല്ലോ എന്ന് ബാബ്ലു പറഞ്ഞു. അപ്പോൾ അവിടേക്ക് നോക്കി നിന്നുകൊണ്ട് തന്നെ സുഭാഷ് പറഞ്ഞു, പനി കുറവുണ്ടെങ്കിൽ വരാമടാ, ഇപ്പോൾ തന്നെ നല്ല ക്ഷീണമുണ്ട്. എടാ, അതൊക്കെ മാറുമടാ എന്ന് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ബാബ്ലു അവന്റെ തോളിൽ തട്ടി. അങ്ങനെ ആ കാഴ്ച അവസാനിപ്പിച്ച് അവർ 2 പേരും മുന്നോട്ട് നടന്നു. ഇന്ന് രാത്രിക്ക് മഴ ഉണ്ടാകുമോടാ? ബാബ്ലു സംശയത്തോടെ ചോദിച്ചു. ആ, സാധ്യതയുണ്ട്. പെയ്യട്ടെ, സുഭാഷ് പറഞ്ഞു. അവർ നടന്ന് നടന്ന് കുടിലുകളിലേക്ക് എത്തിച്ചേർന്നു. ആ നേരത്ത് 5 മണിയായിട്ടുണ്ടായിരുന്നു. ബാബ്ലുവിന്റെ കുടിലിന് മുന്നിൽ വെച്ച് അവർ 2 പേരും ആ മീനുകളെ വീതിച്ചെടുത്തു. അപ്പോഴാണ് കൗസല്യയുടെ 8 വയസ്സുകാരൻ കുട്ടി ബാബ്ലു കൊണ്ടുവന്ന മീൻ കാണാനായി അവിടേക്ക് ഓടിയെത്തിയത്. അവൻ തലയിൽ എണ്ണ തേച്ച് വസ്ത്രമൊന്നും ധരിക്കാതെയാണ് അവിടേക്ക് എത്തിയത്.
അപ്പോൾ തന്നെ അവനെ ശകാരിച്ചുകൊണ്ട് കൗസല്യ അവിടേക്ക് വടിയുമായി വന്നു. എന്നാൽ ബാബ്ലുവിന്റെ ഭാര്യ ശർമിയെ കണ്ടപ്പോൾ അവളുടെ ശബ്ദം താഴ്ന്നു. കുറച്ച് മിനിറ്റുകൾ ബാബ്ലുവിന്റെ ഭാര്യയുമായി സംസാരിച്ചതിന് ശേഷം അവൾ അവന്റെ മകനുമായി കുടിലിലേക്ക് മടങ്ങി. അങ്ങനെ രാത്രിയായി. ഞണ്ടും മീനും ഒരുമിച്ച് ചേർത്തുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ബാബ്ലു പുറത്തേക്കിറങ്ങി. തണുത്ത ഒരു കാറ്റ് വീശുന്നുണ്ട്. മഴ പെയ്യാനുള്ള സമയമായി എന്ന് അവന് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ ബാബ്ലുവിന് ഉറക്കം വന്നു തുടങ്ങി. നാളെ നേരത്തെ തന്നെ എഴുന്നേൽക്കണം, ഞാൻ എഴുന്നേൽക്കാൻ വൈകിയാൽ എന്നെ ഉണർത്തണമെന്ന് അവൻ ശർമിയോട് പറഞ്ഞു. പിന്നീട് ബാബ്ലു ഉറങ്ങാനായി കിടന്നു. ഉടൻ തന്നെ മഴ പെയ്യുവാൻ തുടങ്ങി. ശാന്തമായ രീതിയിൽ പെയ്തു തുടങ്ങിയ മഴ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ ശക്തി പ്രാപിക്കുകയും പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്തു. അർദ്ധരാത്രിയായിരിക്കുന്നു. പെട്ടെന്ന് ബാബ്ലു ഒന്ന് ഞെട്ടി ഉണർന്നു. അവൻ കിടന്നുകൊണ്ട് തന്നെ തലചരിച്ച് ചുമരിലേക്ക് നോക്കി. മുളകൾ തമ്മിൽ ചേർത്ത് ശക്തമായി കെട്ടിയുണ്ടാക്കിയ ഒരു സുരക്ഷാ ചുമരാണത്. സത്യത്തിൽ അവന്റെ കണ്ണുകൾ അങ്ങോട്ട് നോക്കിയിരുന്നുവെങ്കിലും കാതുകളാണ് സൂക്ഷ്മമായി പ്രവർത്തിച്ചിരുന്നത്. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ, അവൻ കാതുകുർപ്പിച്ചു. എന്തോ ഒരു അനക്കം കേട്ടല്ലോ, അവന് സംശയമായി. മുളകളിലും മണ്ണിലുമായി എന്തോ തട്ടുന്ന ശബ്ദമല്ലേ ആ കേട്ടത്? ഏതോ ഒരു ജീവി മണ്ണ് മാന്തുന്ന ശബ്ദമാണോ അത്? അവൻ വീണ്ടും കാതുകൂർപ്പിച്ച് ശ്രദ്ധിച്ചു. ഇല്ല, ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇനി കാറ്റിൽ വല്ല മരച്ചില്ലയും ഒടിഞ്ഞു വീണ ശബ്ദമായിരുന്നു അത്. എന്നാൽ ചുമരിന് തൊട്ടപ്പുറത്ത് എന്തോ ഒന്നുണ്ട് എന്ന് അവന് വീണ്ടും സംശയമായി. ഏതോ ഒരു ജീവിയുടെ നെഞ്ചിടിക്കുന്ന ശബ്ദം പോലെ കേൾക്കുന്നുണ്ടല്ലോ. അവൻ ശ്വാസം മടക്കി പിടിച്ച് കാതുകൂർപ്പിച്ചു. ഉണ്ട്, എന്തോ ഒന്ന് തൊട്ടരികിലുണ്ട്. അവൻ പതിയെ ചുമരിനോട് ചേർത്ത് കാതുവെച്ചു. അവൻ അമ്പരന്ന് പോയി. അവന്റെ തോന്നലല്ലായിരുന്നു അത്. ഈ മുളകൾക്കപ്പുറം ഏതോ ഒരു ജീവിയുടെ ശ്വാസോച്ഛ്വാസമുണ്ട്. അതവന് വ്യക്തമായി കേൾക്കാനും കഴിഞ്ഞു. വല്ല നായയുമായിരിക്കുമോ അത്? ആ ഒരു ചിന്ത അവസാനിക്കുമ്പോഴേക്കും അവൻ ഞെട്ടിപ്പോയി. ദൈവമേ, കടുവ അല്ലെങ്കിൽ പുലി. പുലിയാവാൻ സാധ്യത കുറവാണ്, ഇത് കടുവ തന്നെയാണ്. ഇത്രയും ഗാംഭീരമായ ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും മറ്റേത് മൃഗത്തിനുണ്ടാവാനാണ്? അവൻ പേടിച്ചുകൊണ്ട് പിൻവലിഞ്ഞ് പായയിൽ വന്ന് കിടന്നു. കടുവ കുടിലിന്റെ ചുമർ മാന്തി അതിനടിയിലൂടെ കടക്കുവാനുള്ള ശ്രമം നടത്തുകയായിരുന്നുവെന്ന് അവന് മനസ്സിലായി. അതായിരുന്നു ആ കേട്ട ശബ്ദവും. അവൻ പതിയെ അവന്റെ ഭാര്യയുടെ തോളിൽ കൈവച്ച് അവളെ കുലുക്കിക്കൊണ്ട് പതുക്കെ കാതിൽ പറഞ്ഞു, ശർമി, ഒച്ച വെക്കരുത്. ഒരു കടുവ നമ്മുടെ കുടിലിന് അരികിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതവന് ഒരിക്കൽ കൂടി പറയേണ്ടതായി വന്നില്ല. അവൾ ഉണർന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യുക? അവൾ ചോദിച്ചു. ഹേയ്, പതുക്കെ സംസാരിക്കൂ, നമുക്ക് നോക്കാം, അവൻ പതിയെ പറഞ്ഞു. രണ്ടുപേരും കാതുകുർപ്പിച്ച് ഭയപ്പെട്ടിരുന്നു. എന്നാൽ മിനിറ്റുകൾ കഴിഞ്ഞിട്ടും ശബ്ദമൊന്നും കേൾക്കാനില്ല. ബാബ്ലു തറയിൽ കാതുകൾ ചേർത്ത് വെച്ചു. അവൻ വീണ്ടും സംശയിച്ചു പോയി. കടുവ കുടിലിന് സമീപം നടക്കുന്ന ശബ്ദമാണോ അത്? അതോ തന്റെ നെഞ്ച് പടപടാ മിടിക്കുന്നതാണോ? ശ്വാസം മടക്കി പിടിച്ച് അവൻ നിരീക്ഷിച്ചു. അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു. ദൈവമേ, കടുവ നടന്ന് ഇപ്പോൾ വാതിലിന് മുന്നിൽ എത്തിയിരിക്കുന്നു. അവൻ വേഗത്തിൽ മുട്ടുകുത്തി നരങ്ങി നീങ്ങി അവന്റെ കൈക്കോടാലി തപ്പിയെടുത്തു. വിളക്ക് കത്തിക്കാനുള്ള തീപ്പെട്ടിയും എടുത്തു. എങ്കിലും അവൻ അത് കത്തിച്ചില്ല. ഏതു നിമിഷവും കടുവ കുടിൽ തകർത്ത് അകത്തേക്ക് വരാൻ ശ്രമിക്കും. രണ്ടുപേരും കിടുകുട വിറയ്ക്കുവാൻ തുടങ്ങി. സുഭാഷ് അല്ലേ ആ ചുമയ്ക്കുന്നത്? സൂര്യഭഗവാനെ, സുഭാഷും അവന്റെ ജ്യേഷ്ഠനും ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഈ കടുവയെ ഓടിച്ചു വിടാമായിരുന്നു, ബാബ്ലു ആഗ്രഹിച്ചു പോയി. കടുവ ഇനിയൊരു നീക്കം കൂടി നടത്തുമെങ്കിൽ നിലവിളിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. ബാബ്ലുവും ഭാര്യയും വിയർത്തൊലിച്ചു. കടുവയുടെ രൂപത്തിൽ മരണം ഞങ്ങളെ തേടി വന്നിരിക്കുകയാണോ? തീർച്ചയായും ആഹാരമാക്കാൻ തന്നെയാകണം അവൻ ഇവിടേക്ക് വന്നത്. അല്ലാതെ ഇതിനു മുൻപൊന്നും കടുവകൾ ഇവിടെ കുടിലേക്ക് വന്നു കയറാൻ ശ്രമങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങളിൽ ആരെ അവൻ ഇല്ലാതാക്കുമെന്നോർത്ത് അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു കുടിലിന്റെ വാതിക്കലേക്ക് നോക്കിയിരുന്നു. ശർമി വേഗം തന്നെ വിളക്ക് കത്തിച്ചു. തുടർന്ന് ഒരു ചെറിയ കത്തിയും കയ്യിൽ പിടിച്ചു. സെക്കൻഡുകൾ കഴിഞ്ഞുപോയി, മിനിറ്റുകൾ കഴിഞ്ഞുപോയി. ഒരു അനക്കവും കേൾക്കുന്നില്ല. കടുവ ഞങ്ങളിൽ നിന്നും അകന്നു പോയോ? വിളക്ക് കത്തിച്ചപ്പോൾ ആ പ്രകാശം കണ്ട് കടുവ പേടിച്ചു പോയി കാണണമെന്ന് അവർ വിചാരിച്ചു. അവരുടെ ശ്വാസോച്ഛ്വാസം മന്ദഗതിയിലായി. കടുവ അടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ അവനെ ഒന്ന് ഭയപ്പെടുത്തി ഓടിക്കാമെന്ന് കരുതി അവൻ വാതിലിനരികിലേക്ക് നടന്നു. തുടർന്ന് അവൻ വാതിലിൽ ശക്തിയായി കൈകൊണ്ട് രണ്ടു തവണ തട്ടി.
പെടുന്നനെ ഒരു നിലവിളി ഉയർന്നു. ശർമി, ആ വിളക്കെടുക്കൂ, ബാബ്ലു അലറി. പെട്ടെന്ന് തന്നെ അവൾ വിളക്കുമായി ബാബ്ലുവിന്റെ അടുത്തേക്ക് വന്നു. ശർമി, കടുവ മറ്റാരെയോ ആക്രമിച്ചിട്ടുണ്ട്, ബാബ്ലു പേടിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ശർമി ചോദിച്ചു, അയ്യോ, അത് സുഭാഷിന്റെ ശബ്ദമല്ലേ? കടുവ സുഭാഷിനെ ആക്രമിച്ചുവോ? ബാബ്ലു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ. ഭഗവാനെ, കടുവ സുഭാഷിനെ ആക്രമിച്ചുവോ? വേഗം തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് കടക്കാൻ ബാബ്ലുവിന് തോന്നിയെങ്കിലും ഭയം അവനെ പുറത്തേക്ക് കടക്കാൻ അനുവദിച്ചില്ല. എന്നാൽ മറ്റു കുടിലുകളിൽ നിന്നും ഒച്ചപ്പാടുകൾ കേട്ടതോടെ പേടിയോടെയാണെങ്കിലും അവൻ പതിയെ കതകു തുറന്നു. 100 മീറ്റർ അകലെയുള്ള സുഭാഷിന്റെ കുടിലിന് മുന്നിലേക്ക് അവന്റെ കണ്ണുകൾ പരിശോധന തുടങ്ങി. എന്നാൽ കാതുകളിൽ ഭയപ്പെടുത്തുന്ന ശബ്ദം മാത്രം കടന്നുകൂടിയിരുന്നുള്ളൂ. കാഴ്ചയുടെ പരിമിതി അവസാനിച്ചു. കടുവയുമായി സുഭാഷ് ഏറ്റുമുട്ടുകയാണ് എന്ന് അവന് മനസ്സിലായി. കടുവയും സുഭാഷും ഒരു മൽപ്പിടത്തം നടത്തുന്ന എല്ലാ ലക്ഷണവും അവിടെ കേൾക്കാം. പെട്ടെന്ന് ഗോപാൽറാമിന്റെ ശക്തിയായ ടോർച്ചിന്റെ പ്രകാശം അവിടേക്ക് പറന്നെത്തി. അത് കടുവയുടെ ദേഹത്ത് വന്ന് പതിച്ചു. അയ്യോ, ചുറ്റുപാടുമുള്ള കുടിലുകൾക്ക് മുന്നിൽ നിന്നും അങ്ങനെ ഒരു ഭയപ്പെട്ടുകൊണ്ടുള്ള നിലവിളികൾ ഉയർന്നു. അപ്പോഴാണ് ബാബ്ലുവിന് മനസ്സിലായത് ഈ ഗ്രാമം മുഴുവൻ ഉണർന്നിട്ടുണ്ട് എന്ന്. അവരുടെ കണ്ണുകളും കാതുകളും ഒരേ സ്ഥലത്തേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന്. ഒരു കടുവ അതാ ഒരു മനുഷ്യനെ ആക്രമിക്കുന്നു. ടോർച്ചിന്റെ പ്രകാശം മിന്നി മാഞ്ഞു. ബാബ്ലുവിന്റെ കുടിലിന്റെ തൊട്ട് പിറകിലുള്ള കുടിലിലെ മുഹമ്മദിന്റെ കയ്യിലെ ടോർച്ചു കൂടി പ്രകാശിച്ചു. ആ പ്രകാശം ആദ്യം വന്ന് പതിച്ചത് സുഭാഷിന്റെ കുടിലിന്റെ മുന്നിലേക്കാണ്. ഒരു വലിയ വടിയുമായി കടുവയെ ആക്രമിക്കുന്നത് സുഭാഷ് ആയിരുന്നു. ബാബ്ലു ഞെട്ടിപ്പോയി. അയ്യോ, അപ്പോൾ ആരെയാണ് കടുവ ആക്രമിക്കുന്നത്? അത് വികാസ് തന്നെയായിരിക്കും, സുഭാഷിന്റെ ജ്യേഷ്ഠൻ. അതെ, അത് അങ്ങനെ തന്നെയായിരുന്നു. സുഭാഷിന്റെ ജ്യേഷ്ഠനായ വികാസിനെയായിരുന്നു കടുവ ആക്രമിച്ച് പിടിച്ചിട്ടുള്ളത്. ജ്യേഷ്ഠനെ രക്ഷപ്പെടുത്താനായി സുഭാഷ് വടികൊണ്ട് കടുവയെ അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാബ്ലുവിന്റെ കാലുകൾ ചലിച്ചിരുന്നു. അവന്റെ പിറകിലായി നിരവധി കാലൊച്ചുകളും അവൻ കേട്ടു. ബാബ്ലു ഒരു കയ്യിൽ കോടാലിയും ഒരു കയ്യിൽ വടിയുമായി അവിടേക്ക് ഓടിയെത്തി. എന്നാൽ നിലവിളിക്കുന്ന വികാസിന്റെ അരികിൽ അവർ എത്തിയതും കടുവ അവന്റെ പിൻകഴുത്തിൽ കടിച്ചു പിടിച്ച് അതിവേഗത്തിൽ ഓടുവാൻ തുടങ്ങി. ഭയപ്പെട്ടുകൊണ്ടാണെങ്കിലും ഓടിയെടുത്തവർ വടികൊണ്ട് ആഞ്ഞു വീശുകയും വടികളെടുത്ത് എറിയുകയും ചെയ്തു. കടുവയുടെ ദേഹത്ത് ചിലതെല്ലാം വന്ന് വീണുവെങ്കിലും അതിനൊന്നും കടുവയുടെ പല്ലുകളിൽ നിന്നും വികാസിനെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവൻ വികാസിനെ വലിച്ചെടുത്ത് കാട്ടിലേക്ക് ഓടി. കയ്യിൽ കാര്യമായ വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ടും പേടികൊണ്ടും അപ്പോൾ തന്നെ അവർ കടുവയ്ക്ക് പിറകെ ഓടിച്ചെല്ലാൻ ശ്രമിച്ചില്ല. ഉടനെ തന്നെ നിരവധി പന്തങ്ങൾ കത്തിച്ച് 32 വരുന്ന ഒരു സംഘം തന്നെ രൂപീകരിച്ചു. വെറും 1 മിനിറ്റ് കൊണ്ടായിരുന്നു ഈ സംഘം ഉണ്ടായത്. അതായിരുന്നു ആ ഗ്രാമത്തിന്റെ ഒത്തൊരുമയും. കടുവ വികാസിനെ വലിച്ചു കൊണ്ടുപോകുമ്പോഴും അവൻ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. തീർച്ചയായും നിലവിളിക്കാൻ അവന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ അവനതിന് സാധിക്കാത്ത അവസ്ഥ തന്നെയായിരിക്കുമല്ലോ. അവർ വേഗം പന്തങ്ങളുമായി കടുവ വികാസിനെ എടുത്തുകൊണ്ടുപോയ വഴിയിലൂടെ നടന്നു. ഉയർത്തിപ്പിടിച്ച തീപ്പന്തങ്ങളുടെ പ്രകാശത്തിൽ അവിടെ ഒരു പകൽ തന്നെ അനുഭവപ്പെട്ടു. പച്ചപ്പുലുകൾ നിറഞ്ഞ പ്രദേശത്ത് പുല്ലുകൾ ഒടിഞ്ഞു മറിഞ്ഞു കിടക്കുന്നുണ്ട്. വികാസിനെ കൊണ്ടുപോയ വഴിയായി അത് അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ ഗ്രാമത്തിൽ നിന്നും 1-2 പേർ പാത്രങ്ങളിൽ കൊട്ടി ശബ്ദമുഴക്കി അങ്ങോട്ട് ഓടി വരുന്നത് അവർ അറിഞ്ഞു. തിരച്ചിലിന് ഇറങ്ങിയവരെക്കാൾ വേഗത്തിൽ ആ ശബ്ദം അവർക്കിടയിലേക്ക് എത്തി. 200 മീറ്റർ നടന്ന അവർ പെട്ടെന്ന് തന്നെ പുൽനാമ്പുകളിൽ ചോരത്തുള്ളികൾ കണ്ടു. അവരുടെ ഹൃദയമിടിപ്പ് 2 ഇരട്ടിയായി വർദ്ധിച്ചു. പന്തവുമായി ഏറ്റവും മുന്നിൽ നടന്നിരുന്ന മുന്ന ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതാ ബികാസ് അവിടെ കിടക്കുന്നു. പുല്ലിൽ രക്തം വാർന്ന് ബികാസ് കിടക്കുന്നുണ്ടായിരുന്നു. അവന് അനക്കമുള്ളതായി അവർക്ക് തോന്നിയില്ല. ഇത് കണ്ടതോടെ മുന്നയെ മറികടന്ന് റാം വികാസിന്റെ അരികിലേക്ക് ഓടി. എന്നാൽ പുല്ലുകൾക്കിടയിൽ ഒരു ഭീമൻ കടുവ മറഞ്ഞിരുന്നിരുന്നു. ആ ഭീമൻ കടുവ റാമിന്റെ ദേഹത്തേക്ക് ചാടി വീണു. റാം പെട്ടെന്ന് തന്നെ പിറകിലേക്ക് ചെരിഞ്ഞുവെങ്കിലും അവന്റെ ഇടതുകൈയിൽ കടുവ പിടുത്തമിടുകയും അവനുമായി താഴേക്ക് വീഴുകയും ചെയ്തു. ഈ കാഴ്ച കണ്ട് പെട്ടെന്ന് തന്നെ അവരെല്ലാവരും 4 പാടും ഓടാൻ തുടങ്ങി. കടുവ റാമിനെ ആക്രമിക്കുന്നത് കണ്ട് ഒരാൾ പന്തവുമായി ഓടി വന്ന് കടുവയുടെ ദേഹത്തേക്ക് ആഞ്ഞടിച്ചു. അടിയുടെ കാഠിന്യം മൂലമായിരിക്കണമെന്നില്ല, തീയോടുള്ള ഭയം കാരണമായിരിക്കും. പെട്ടെന്ന് തന്നെ കടുവ പിടുത്തം വിടുകയും അവിടെ നിന്ന് ഓടുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് വികാസിനെ എടുത്തുകൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്ന മുഹമ്മദിനെ കടുവ കണ്ടു. കടുവ അരിശത്തോടെ ഗർജിച്ചു.
ഭയപ്പെട്ട മുഹമ്മദ് അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കവേ അവന്റെ വലത്തെ കാലിന്റെ പിറകിൽ കടുവ കടിക്കുകയും അവനെ താഴെയിടുകയും ചെയ്തു. സ്വന്തം ജീവൻ രക്ഷിക്കുക എന്ന തീരുമാനത്താൽ തിരച്ചിലിന് വന്ന ആളുകൾ സെക്കൻഡുകൾ കൊണ്ട് തന്നെ അവിടെ നിന്നും നാലുപാടും ചിതറി ഓടി രക്ഷപ്പെട്ടു. കടുവയുടെ ഗർജനം അവിടെ ആകെ ഒരു തരംഗമുണ്ടാക്കി. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഓടി ഗ്രാമത്തിലേക്ക് എത്തി. എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുകയായിരുന്നു. എന്തൊരു ക്രൂരനായ കടുവ, അവന് ആരെയും പേടിയില്ലല്ലോ. നമ്മുടെ ജീവൻ തിരികെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം. ഓടി വന്നവരെല്ലാം ഇതേ കാര്യം പറയുവാനുണ്ടായിരുന്നുള്ളൂ. അല്ല, റാം എവിടെയാണ്? അവരെല്ലാം ഞെട്ടിപ്പോയി. റാമിനെ കാണാനില്ലല്ലോ. കടുവ അവനെ ആക്രമിക്കുന്നത് കണ്ട ഉടനെ ഞാൻ പേടിച്ചോടി. അവന് എന്തു പറ്റിയാണാവോ? അവരിലൊരുവൻ പറഞ്ഞു. ഇല്ലല്ല, അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടുന്നത് ഞാൻ കണ്ടു, മറ്റൊരുവൻ പറഞ്ഞു. അവരിങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ ഉടനെ തന്നെ റാമും അലിയും വനത്തിൽ നിന്നും ഓടി വന്നു. റാമിന്റെ മുണ്ട് അഴിച്ചെടുത്ത് തോളോടും കഷത്തിനോടും ചേർത്ത് കെട്ടിയിരിക്കുന്നു. റാമിന്റെ ദേഹത്തേക്ക് കടുവ ചാടിയതും അവനെ ആക്രമിക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നവർ കാര്യം തിരക്കി. അപ്പോൾ റാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഒരു കൈ നഷ്ടപ്പെട്ടു. അവൻ വെളിച്ചത്തിലേക്ക് എത്തിയപ്പോൾ ടാപ്പ് തുറന്നതുപോലെ രക്തം കൈയിലൂടെ ഒഴുകി വിരൽ തുമ്പിൽ നിന്നും മണ്ണിലേക്ക് ഇറ്റിറ്റി വീണു. ഈ കാഴ്ച കണ്ടതോടെ രണ്ടു മൂന്ന് പേർ തലയിൽ കൈവച്ച് അവിടെ നിന്ന് ഓടുകയും തിരിഞ്ഞു നിൽക്കുകയും ചെയ്തു. അലി പെട്ടെന്ന് ക്ഷുഭിതനായി. നിങ്ങളെല്ലാവരും എന്താണ് ചെയ്തത്? ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് നമ്മളിൽ ഒരുവനെ കടുവയ്ക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത് ഓടുകയാണോ ചെയ്യേണ്ടത്? നിങ്ങളെല്ലാം കൂടി എന്നെയും തട്ടി താഴെയിട്ടാണ് ഓടിയത്. ഇത് കേട്ട് ആരും ഒന്നും മിണ്ടിയില്ല. നിർത്താതെ കരയുന്ന റാമിനെ സമാധാനിപ്പിച്ച് അലി അവന്റെ കയ്യിൽ ചുറ്റിയ തുണി അഴിക്കുവാൻ തുടങ്ങി. ഉടൻ തന്നെ റാം തളർന്നു വീഴാൻ തുടങ്ങി. അവർ റാമിനെ പെട്ടെന്ന് തന്നെ കുടലിന്റെ ചുമരിനോട് ചേർത്തിരുത്തി. അലി ആ തുണി അഴിച്ചു നോക്കിയപ്പോൾ അവൻ വിറങ്ങലിച്ചു നിന്നു. ഇടയ്ക്കിടെ എണ്ണ പുരട്ടി അവന്റെ ശക്തി കാണിച്ചിരുന്ന ആ കയ്യിലെ പേശി അതാ അടർന്നു വന്നിരിക്കുന്നു. ഒന്നോ രണ്ടോ ഞരമ്പുകളുടെയും തൊലിയുടെയും സഹായത്താലാണ് അതിപ്പോൾ നിൽക്കുന്നത്. റാമിന്റെ ബോധം നഷ്ടപ്പെട്ടു. അയ്യോ, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? എല്ലാവരും സ്തംഭിച്ചുപോയി. പെട്ടെന്ന് അവരുടെ കൂട്ടത്തിലേക്ക് ഒരു സ്ത്രീ വരികയും നിലവിളിക്കുകയും ചെയ്തു. റാമിന്റെ അമ്മയായിരുന്നു അത്. ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന റാമിന്റെ കഴുത്തിലും നെഞ്ചിലും രക്തം പടർന്നിരുന്നു. കടുവ റാമിനെ കൊലപ്പെടുത്തിയെന്ന് കരുതി ആ അമ്മ നെഞ്ചിൽ തല്ലിക്കൊണ്ട് കരയുവാൻ തുടങ്ങി. എടാ, വേഗം കാളവണ്ടി എടുക്കൂ, മുഹമ്മദ് അലറി. അപ്പോഴാണ് മുഹമ്മദിനെ ചിലരെങ്കിലും ശ്രദ്ധിച്ചത്. അവന്റെ കാലിലും ഭീകരമായി പരിക്ക് പറ്റിയിരിക്കുന്നു. അവൻ നടന്നു വന്ന വഴിയിലെല്ലാം രക്തം ഒഴുകിപ്പോയിരിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കാളവണ്ടി അവിടേക്ക് വന്നെത്തി. അപ്പോഴേക്കും റാമിന്റെ അമ്മയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞു. എങ്കിലും ആ അമ്മ കരച്ചിൽ അടക്കിയിരുന്നില്ല. റാം, അവന്റെ അമ്മ, മുഹമ്മദ്, റഹീം, അവന്റെ മകൻ അലി എന്നിവരെല്ലാം കൂടി കാളവണ്ടിയിൽ കയറി ചികിത്സയ്ക്കായി പോയി. എന്നാൽ അവിടെയും കൊണ്ടൊന്നും രംഗം ശാന്തമായിരുന്നില്ല. കുറച്ചു മിനിറ്റുകൾ വികാസിന്റെ കാര്യം അവർ മറന്നുപോയിരുന്നു. വീണ്ടും അങ്ങോട്ട് പോയി അവനെ തിരയുവാൻ അവർ തയ്യാറായിരുന്നില്ല. അവനെ താങ്ങിയെടുക്കാൻ ശ്രമിച്ച മുഹമ്മദിന്റെ അഭിപ്രായത്തിൽ അവൻ മരണപ്പെട്ടുവെന്നായിരുന്നു. ആദ്യം അവനെ കണ്ട മുന്നയ്ക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കേട്ട് ബാബുവിനെ കെട്ടിപ്പിടിച്ച് സുഭാഷ് തേങ്ങി തേങ്ങി കരഞ്ഞു. എന്നാൽ ഒന്നും മിണ്ടാതെ ശബ്ദം നഷ്ടപ്പെട്ട് കുടിലിനകത്ത് അവരുടെ അമ്മ ഒരു മൂലയിൽ അനങ്ങാതെ തന്നെയിരുന്നു. സുഭാഷിന്റെ അച്ഛൻ എല്ലാം നഷ്ടപ്പെട്ട പോലെ തറയിൽ എന്തോ ചിന്തിച്ചിരുന്നു. മിനിറ്റുകൾ കഴിഞ്ഞു പോകും തോറും വികാസ് മരണത്തിന് മുന്നിൽ കീഴടങ്ങി എന്ന് ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിക്കുവാൻ തുടങ്ങി. 3 മണിയായപ്പോൾ അടുത്തുള്ള ഗ്രാമത്തിലെ 14 പേർ അവിടേക്ക് വന്നു. അവരുടെ കയ്യിൽ ഒരു നാടൻ തോക്കും ടോർച്ചുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ കടുവയെ പിടിക്കാമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ കടുവ വളരെയധികം അക്രമാസക്തനാണ് എന്നും രണ്ടു പേരും കൂടി അതിമാരകമായി പരിക്കേൽപ്പിച്ചു എന്ന് അറിഞ്ഞതോടുകൂടി പതിയെ അവരുടെ ആവേശം കെട്ടടങ്ങി. ഉടനെ തന്നെ അവർ വനപാലകർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. സമയം കടന്നു പോകും തോറും അവർ ഓരോരോ മരങ്ങളിലായി പന്തങ്ങൾ കെട്ടി ഉറപ്പിച്ചു. 6-7 കുടിലുകൾ ഇപ്പോൾ പന്തത്തിന്റെ വെളിച്ചത്തിനുള്ളിൽ അകപ്പെട്ടു. രണ്ടുപേർ വീണ്ടും പന്തങ്ങൾ കത്തിച്ച് മരത്തിൽ കെട്ടിവെക്കുകയായിരുന്നു. അയ്യോ, പെട്ടെന്നാണ് അവരിൽ ഒരുവൻ ഒച്ച വെച്ചത്. പെട്ടെന്ന് തന്നെ അവൻ ശബ്ദം താഴ്ത്തി അവിടെ നിന്നും ഓടി വന്നു. അവിടെ കൂടി നിന്നവർ അങ്ങോട്ട് ഓടിച്ചെന്നു. അവർ കാര്യം തിരക്കി. ചമ്മിയ മുഖവുമായി അവൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് കടുവയാണെന്ന് കരുതി നിലവിളിച്ചതാണ്. നമ്മൾ സാധാരണ കാണാറുള്ള ആ കുട്ടിപ്പുലിയായിരുന്നു അത്. എന്നെ കണ്ടതോടെ അവൻ വിരളി പിടിച്ച പോലെ അവിടെ നിന്ന് ഓടിപ്പോയി. ഇത് കേട്ട് ചിലർക്കെല്ലാം ആശ്വാസമായി. എന്നാൽ മുന്ന പറഞ്ഞു, സൂക്ഷിക്കണം. ചിലപ്പോൾ അവനും ഒരിക്കൽ നമ്മളെ വേട്ടയാടിയേക്കാം. അത് മനുഷ്യനല്ല, മൃഗമാണ്. അവരുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറും. ഈ അഭിപ്രായത്തെ അനുകൂലിച്ച് ചിലർ പറഞ്ഞു, ശരിയാണ്. ഇപ്പോൾ തന്നെ അതിന് 2 വയസ്സുണ്ടായിരിക്കണം.
നമ്മളെ കാണുമ്പോഴെല്ലാം അവൻ ഓടിപ്പോകാറുമുണ്ട്. എങ്കിലും ഏതെങ്കിലും തരത്തിൽ അവനെ ഇരി പിടിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ അവനും ചിലപ്പോൾ നരമാംസം കഴിക്കാൻ ശ്രമം നടത്തിയാലോ? അവനെ ശ്രദ്ധിക്കണം. ഇത് കേട്ട് എന്തോ ചിന്തിച്ചിരുന്ന സുഭാഷ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അവൻ സങ്കടത്തോടെ പറഞ്ഞു, നമ്മൾ വർഷങ്ങളായി മീൻ പിടിക്കാനും വിറക് ശേഖരിക്കാനും പോകാറുണ്ട്. പലതവണ നമ്മൾ കടുവക്കുട്ടികളെ അവരുടെ അമ്മ കൂടെ ഇല്ലാത്തപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ അപ്പോഴെല്ലാം ആ കടുവക്കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക പോലും ചെയ്യാറില്ല. അത് ഭയം കൊണ്ട് മാത്രമായിരുന്നു അല്ലല്ലോ? ആ കടുവക്കുട്ടികളോടുള്ള കാരുണ്യത്തോടു കൂടി ആയിരുന്നില്ലേ? പക്ഷേ ഈ പൊട്ട മൃഗങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ. അവരുടെ കുട്ടികൾക്ക് കൊടുത്ത കാരുണ്യം പോലും അവർ നമുക്ക് തിരിച്ചു തരുന്നില്ല. ഇനി നോക്കിക്കോ, ഒരു കടുവക്കുട്ടിയെ പോലും ഞാൻ ഇനി വെറുതെ വിടുകയില്ല. അവന്റെ കണ്ണുകൾ വികസിച്ചു. സമയം കടന്നുപോയി. കനത്ത മഞ്ഞിനെ വകവയ്ക്കാതെ സുഭാഷിന്റെ വീടിന്റെ പരിസരത്ത് 15 വരുന്ന ആളുകൾ തറയിലിരുന്നും കിടന്നും അവർക്ക് കൂട്ടായി. സമയം 5:30 റാമിന്റെ കുടിലിൽ നിന്നുണ്ടാക്കിയ ചായയുമായി റാമിന്റെ ഭാര്യ അവിടേക്ക് വന്നു. കനത്ത തണുപ്പിലിരുന്നിരുന്ന അവർ ഓരോ ചായ വാങ്ങി കുടിച്ചു. സുഭാഷ് ചായ വാങ്ങിയെങ്കിലും അത് കുടിക്കാൻ തയ്യാറായില്ല. സുഭാഷിന്റെ അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് അവനെ കൊണ്ട് ചായ കുടിപ്പിച്ചു. ചായ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചപ്പോൾ അവൻ വിതുമ്പി കരഞ്ഞു. ഇതെല്ലാം കണ്ട് അവന്റെ അമ്മ ഒരു ഭാവ വ്യത്യാസം പോലുമില്ലാതെ അവരെ നോക്കി നിന്നു. വെളിച്ചം പരന്നു തുടങ്ങി. തിരച്ചിലിനിറങ്ങാനായി ആളുകൾ തയ്യാറായി. ഒരുപാട് വടികളും കല്ലുകളും അവർ ശേഖരിച്ചു. കടുവയെ കൊല്ലണം, ദുഷ്ടൻ, അവൻ എന്റെ ഒറ്റ അടുക്കിയേ ഉള്ളൂ എന്നും അവനെ കണ്ടാൽ തല്ലി കൊന്നേക്കണം, ഒരു ദയവുമില്ലാതെ അവന്റെ തല തകർക്കണം എന്നെല്ലാം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ പറയാൻ തുടങ്ങി. സമയം കടന്നുപോയി. ഫോറസ്റ്റ് ഓഫീസറും സഹായിയും 2 മറ്റു 2 അവിടേക്ക് വന്നെത്തി. 8 ഇവിടത്തെ വനപാലകനായി സേവനം അനുഷ്ഠിക്കുന്ന പീറ്റർ അവരുടെ അടുത്തേക്കെത്തി. കലാമും ബാബുളുവും ഉണ്ടായ കാര്യങ്ങൾ വിശദീകരിച്ചു. ഓഫീസർ സുഭാഷിന്റെ തോളിൽ കൈപ്പത്തി വെച്ച് ആശ്വസിപ്പിക്കും വിധം നിന്നു. പിന്നീട് കടുവ വികാസിനെ വലിച്ചു കൊണ്ടുപോയ വഴിയിലൂടെ നടന്നു. ആ സമയത്ത് കടുവ ആക്രമിച്ച് പരിക്ക് പറ്റിയവരെ കൊണ്ടുപോയ കാളവണ്ടിക്കാരനും റഹീമും അവിടേക്ക് തിരിച്ചെത്തി. ഗുരുതരമായി പരിക്ക് പറ്റിയ റാമിന് അപ്പോഴും ബോധം വന്നിട്ടില്ല. മുഹമ്മദിന്റെ കാലിൽ വലിയ മുറിവുണ്ട്, അത് തുന്നിച്ചേർക്കണം. അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും സാധനങ്ങളും എടുക്കാനായി വന്നതായിരുന്നു അവർ. അവരും തിരച്ചിൽ സംഘത്തിന്റെ കൂടെ നടന്നു. റാമിനെയും മുഹമ്മദിനെയും കടുവ ആക്രമിച്ച ഭാഗത്തേക്ക് അവർ എത്തിയപ്പോൾ വികാസിന്റെ രക്തത്തുള്ളികൾ ഇലകളിലും പുല്ലുകളിലും ഒഴുകിക്കിടക്കുന്നത് കണ്ടു. അവിടെ സൂക്ഷിച്ചു നോക്കിയാൽ ഇലകളിലൂടെ രക്തമൊഴുകി മണ്ണിൽ തളം കെട്ടി കിടക്കുന്നത് കാണാം. അതിന് സമീപത്ത് തന്നെ ഉറുമ്പുകൾ തമ്പടിച്ചിട്ടുണ്ട്. കടുവയുടെ ആക്രമണത്തിൽ ആളുകൾ ചിതറി ഓടിയപ്പോൾ ചോട്ടുവിന്റെ കയ്യിൽ നിന്ന് വീണുപോയ ടോർച്ച് കണ്ടുകിട്ടി. അതിന്റെ ഗ്ലാസിൽ മഞ്ഞ് വീണ് നനഞ്ഞിരിക്കുന്നു. അത് തുണികൊണ്ട് തുടച്ചു നോക്കിയപ്പോൾ ടോർച്ചിനകത്തും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും മങ്ങിയ വെളിച്ചം അതിൽ നിന്നും പുറത്തേക്ക് വന്നു. തോളിലിട്ടിരുന്ന തോർത്തിന്റെ ഒരു തല കയ്യിൽ പിടിക്കുകയും മറുതല കടിച്ചു പിടിക്കുകയും ചെയ്തുകൊണ്ട് സുഭാഷ് ആ ആൾക്കൂട്ടത്തിലൂടെ നടന്നു. കുറ്റിച്ചെടികളും വൻമരങ്ങളുടെ വേരുകളും മറികടന്ന് 200 കൂടി നടന്നപ്പോൾ കടുവ വികാസിന്റെ ശരീരം അവിടെ വെച്ച് ഭക്ഷിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ രക്തം തളം കെട്ടി കിടക്കുകയും ശരീരാവശിഷ്ടങ്ങളിൽ 1-2 കഷ്ണങ്ങൾ അവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തോ ഒരു കാരണം കൊണ്ട് അവിടെ നിന്നും ശരീരം വലിച്ചിഴച്ച് കടുവ വീണ്ടും പോയിട്ടുണ്ട്. അവർ വീണ്ടും മുന്നോട്ട് നടന്നു. കുറച്ചുനേരം അങ്ങനെ നടന്നപ്പോൾ മുന്നിൽ നടന്നിരുന്ന സോനു പെട്ടെന്ന് തിരിഞ്ഞ് പിറകിലേക്ക് ഓടി വന്നു. തുടർന്ന് ശബ്ദം ഇടറിക്കൊണ്ട് അവൻ പറഞ്ഞു, അവിടെ കിടപ്പുണ്ട്. അവൻ വേഗം തന്നെ പിറകിൽ വന്നിരുന്ന സുഭാഷിനെ തിരിച്ചു നിർത്തി അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ഇത് കേട്ടതോടെ ബാബ്ലുവും മുന്നോട്ടുള്ള നടത്തം നിർത്തി. സുഭാഷ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, സോനു, അവൻ പോയില്ലേ? അതെ എന്ന മട്ടിൽ അവൻ തലയിളക്കി. സുഭാഷ് പൊട്ടിക്കരഞ്ഞു. അവൻ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഓരോന്നും പറയുവാൻ തുടങ്ങി. അച്ഛനോടും അമ്മയോടും ഞാൻ ഇനി എന്ത് പറയും? ഞാൻ ഇനി എങ്ങനെ അവരെ നോക്കും? 2-3 തവണ ആരോടൊന്നില്ലാതെ അവൻ അങ്ങനെ ഉരുവിട്ടു. ഓഫീസറും സഹായിയും കൂടെയുണ്ടായിരുന്നവരും മറ്റും നടപടിക്രമങ്ങൾ തുടങ്ങി. ഒരു തുണി കൊണ്ടുവരൂ, ആ വേട്ടക്കാരിൽ ഒരാൾ പറയുന്നത് കേട്ട് സുഭാഷ് എഴുന്നേറ്റ് നിന്ന് അവിടേക്ക് നോക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവർ അവന് വലിച്ച് താഴെ തന്നെ ഇരുത്തി. 2 കഴിഞ്ഞപ്പോൾ ബാബ്ലു എഴുന്നേറ്റ് അവിടേക്ക് പോകുകയും അവിടുത്തെ കാഴ്ച കണ്ട് ഉടനെ തന്നെ തിരിച്ചു വരികയും ചെയ്തു. അവൻ തലയ്ക്ക് കൈവച്ച് മിണ്ടാതെയിരുന്നു. എനിക്ക് അവനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നു. എന്നാൽ അവനെ ആരും തന്നെ തടഞ്ഞില്ല. അവന്റെ കൂടെ തന്നെ ചേർന്ന് അവരും നടന്നു. അവിടെ ഉണ്ടായിരുന്ന കാഴ്ച കണ്ട് അവൻ സ്തംഭിച്ചു പോയി. തുണികൊണ്ട് പുതച്ച എന്തോ ഒന്ന് അവിടെ കിടക്കുന്നുണ്ട്. ഒന്നും കൂടി നോക്കിയപ്പോൾ ഒരു കൈപ്പത്തി ഉയർന്നു നിൽക്കുന്നുണ്ട്.
ആ കൈപ്പത്തിയുടെ തള്ളവിരലിൽ പുതച്ചിരുന്ന തുണി തങ്ങി നിൽക്കുന്നു. അവന് കാര്യം മനസ്സിലായി, അത് തന്റെ ജ്യേഷ്ഠന്റെ മൃതദേഹമാണ് എന്ന്. അവൻ മിണ്ടാതെ ഒരു മരത്തിൽ ചാരി അവിടെ തന്നെ നോക്കി നിന്നു. അവന്റെ മനസ്സ് പിറകോട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങി. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എടുത്തിരുന്ന ആ കയ്യ്, ഭക്ഷണം വാരി തന്നിരുന്ന ആ കയ്യ്, മരത്തിലേക്ക് കയറുമ്പോൾ സഹായത്തിനായി മുകളിലെ കൊമ്പിൽ നിന്നും ഉയരത്തിലേക്ക് വലിച്ചു കയറ്റാനായി നീട്ടിയ ആ കയ്യ്, ഇപ്പോൾ അതാ ചലനമില്ലാതെ കിടക്കുന്നു. അവന്റെ കണ്ണിൽ നിന്നും ചുടു കണ്ണീർ ഒഴുകി. മണിക്കൂറുകൾ കഴിഞ്ഞുപോയി. കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ വന്നു ചേർന്നു. ഒടുവിൽ വികാസിന്റെ മൃതദേഹം അവർ ഗ്രാമത്തിലേക്ക് എടുത്തു നടക്കുവാൻ ആരംഭിച്ചു. ഞാൻ എങ്ങനെ എന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കും? എന്താ ഞാനിനി അവരോട് പറയുക? സുഭാഷ് സങ്കടത്തോടെ ചോദിച്ചു. നീ വായോ, ബാബ്ലു അവനോട് പറഞ്ഞു. ബാബ്ലുവിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് സുഭാഷ് പറഞ്ഞു, ഇല്ലടാ, ഞാനില്ല, എനിക്ക് വരാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ച് ബലം പ്രയോഗിച്ച് സോനുവും ബാബ്ലുവും അവനെ മുന്നോട്ട് നടത്തിച്ചു. മൃതദേഹവുമായി അവർ ഗ്രാമത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ അലമുറയിട്ട് കരയുവാൻ തുടങ്ങി. സുഭാഷിന്റെ അച്ഛൻ കരഞ്ഞുകൊണ്ട് ഓടി അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും കാലുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് മുഖമടിച്ച് ആ അച്ഛൻ താഴേക്ക് വീണു. ആളുകൾ ഓടിക്കൂടി അയാൾ എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായ കാര്യങ്ങൾ വളരെയധികം സങ്കടകരമായിരുന്നു. വൈകുന്നേരമാകുമ്പോഴേക്കും ശരീരം ദഹിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ചടങ്ങുകളെല്ലാം ഒരുവിധം അവസാനിച്ചു. അതിനിടയിൽ വേട്ടക്കാരും ഓഫീസറും മറ്റു രണ്ടുപേരും മൃതദേഹം കിടന്ന ഭാഗത്തേക്ക് വീണ്ടും പരിശോധനയ്ക്കായി പോയിരുന്നു. അവിടെ അടുത്തു തന്നെയുള്ള മരത്തിൽ മച്ചാൻ നിർമ്മിക്കാനായി 3-4 ആളുകളെയും അവർ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. കടുവ അവനെ ഭക്ഷിക്കാൻ തുടങ്ങിയ ഭാഗത്ത് മാംസത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ. അവിടെ മറ്റു മൃഗങ്ങളുടെയും കാലടയാളം അവർ കണ്ടെത്തി. ഒരു കരടിയുടെയും ചെറിയ പുലിയുടെയും. ഈ കാര്യം കൂടെ വന്നവരോട് പറഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഇവിടെ കരടിയുമുണ്ടോ? വേട്ടക്കാരൻ പറഞ്ഞു. ഉണ്ട്, വലിയൊരു കരടി ഇവിടെയുണ്ട്. ഇത് ശരിവെച്ചുകൊണ്ട് പ്രായമായ ഒരാൾ പറഞ്ഞു. ഉണ്ട്, വലിയൊരു കരടിയാണത്. ഞാൻ പലപ്പോഴായി അതിനെ കണ്ടിട്ടുണ്ട്. അത് എന്നെ കണ്ടപ്പോഴൊക്കെ വേഗം സ്ഥലം വിടുകയാണ് ചെയ്തിട്ടുള്ളത്. സാർ, ഈ മൃഗങ്ങൾ ഇനി ഞങ്ങളെയും ആക്രമിക്കുമോ? അവർ വികാസിന്റെ മാംസങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടാകുമോ? അവരിൽ ഒരാൾ ചോദിച്ചു. ഇത് കേട്ട് വേട്ടക്കാരിൽ ഒരുവൻ പറഞ്ഞു, അതിന് സാധ്യതയില്ല. ഈ കരടിയും ഈ കുട്ടിപ്പുലിയും ഇവിടെ മണം പിടിച്ചു നിന്നിട്ടുണ്ട്. എന്നാൽ ഒന്നും തന്നെ ഭക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ മാംസങ്ങൾ മുഴുവനും അവർ ആഹാരമാക്കിയേനെ. ഈ രക്തങ്ങൾ അവർ രുചിച്ചേനെ. ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അവർ അങ്ങനെയൊന്നും ചെയ്തിട്ടേയില്ല. അങ്ങനെ വൈകുന്നേരം ആകാറായി. ഫോറസ്റ്റ് ഓഫീസർ അവിടെ നിന്നും മടങ്ങുന്ന നേരം സുഭാഷിന്റെയും അച്ഛന്റെയും എടുത്തു ചെന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് ചില വാക്കുകൾ പറഞ്ഞു. ആ അച്ഛൻ ഓഫീസറുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിഷമത്തോടെ ചോദിച്ചു, സാബ്, ആ നശിച്ച കടുവയെ ഇല്ലാതാക്കേണ്ടേ? ബാബ്ലുവും സുഭാഷും ഓഫീസറുടെ ഉത്തരത്തിനായി അയാളുടെ മുഖത്തേക്ക് നോക്കി. ഓഫീസർ പറഞ്ഞു, നോക്ക്, ഈ വിഷയത്തിൽ നിങ്ങൾക്കായി എനിക്ക് ചെയ്യുവാൻ കഴിയുന്ന സഹായം വേട്ടക്കാരെ അനുവദിച്ചു തരിക എന്നതാണ്. ഇനിയുള്ള കാര്യങ്ങൾ അവരുടെ കൈകളിലാണ് ഉള്ളത്. ഇത് പറഞ്ഞ് അയാൾ ആ വേട്ടക്കാരെ നോക്കി. ഓഫീസർ വീണ്ടും തുടർന്നു, നിങ്ങൾക്ക് ആ വേട്ടക്കാരെ അറിയില്ലേ? 2 വർഷം മുമ്പ് അവരിവിടെ വന്നിട്ടുണ്ടല്ലോ. ഇതിന് സുഭാഷ് മറുപടി പറഞ്ഞു, അറിയാം. അന്ന് ആ കരാറുകാരനെയും സഹായിയെയും കടുവ ആക്രമിച്ചപ്പോൾ ഇവരല്ലേ കടുവയെ പിടികൂടിയത്? അതെ, ഓഫീസർ ശരിവച്ചു. അയാൾ പറഞ്ഞു, അപ്പോഴിനി ആ വേട്ടക്കാരായിരിക്കും കടുവയുടെ ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സാർ, അവരുടെ പേരെന്തായിരുന്നു? ബാബ്ലു ചോദിച്ചു. ഒരാൾ സഹീർ, പിന്നെ മറ്റാൾ അഹമ്മദ്. ഓഫീസർ ഇതും കൂടി പറഞ്ഞതിന് ശേഷം വേട്ടക്കാരുടെ അടുത്തേക്ക് നടന്നു. സുഭാഷ്, ബാബ്ലു എന്നിവർ വേട്ടക്കാരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഓഫീസർ അവിടെ നിന്നും നടന്നകന്നു. തുടർന്ന് സുഭാഷ് വേട്ടക്കാരോട് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിരിക്കുന്നു. നിങ്ങൾ അറിയപ്പെടുന്ന വേട്ടക്കാരല്ലേ? ആ ക്രൂരനായ കടുവയെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയില്ലേ? ഇത് കേട്ട് അഹമ്മദ് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങളെ ആരോ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ അത്ര അറിയപ്പെടുന്ന വേട്ടക്കാരെയല്ല. ഞങ്ങൾ നായാട്ടിനായി ഇറങ്ങി പുറപ്പെട്ട 2 വ്യക്തികളാണ്. അപ്പോൾ ബാബ്ലു ചോദിച്ചു, നിങ്ങളല്ലേ 2 വർഷം മുമ്പ് ഇവിടെ വന്ന് കടുവയെ പിടികൂടിയത്? അഹമ്മദ് പറഞ്ഞു, അതേയല്ലോ. പക്ഷേ അന്ന് നടന്നതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ കടുവാപ്പിടുത്തം. അതിനുശേഷം ഒരു കടുവയെ കൂടി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെയുള്ള വേട്ടക്കാരൊന്നുമല്ല ഞങ്ങൾ. സഹീർ തുടർന്നു പറഞ്ഞു, സുഹൃത്തുക്കളെ, ഞങ്ങൾ മാൻ, കാട്ടുപോത്ത്, മലയണ്ണാൻ, വെരുക്, വിവിധ ഇനം പക്ഷികൾ എന്നിവയെ വേട്ടയാടാറാണ് പതിവ്. ഇന്നിവിടെ വന്നു നിൽക്കുന്നത് പോലും അപ്രതീക്ഷിതമായ ഒരു സംഭവം കാരണമാണ്. ഇത് കേട്ട ഉടനെ സുഭാഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു, ആ ഓഫീസർ നമ്മളെ കബളിപ്പിച്ചു അല്ലേ, ദുഷ്ടൻ.
അതെ, അയാൾ എന്തിനാ നമ്മളോട് ഇങ്ങനെ ചെയ്തത്? ബാബ്ലു താടിയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഇത് കേട്ട് സഹീർ പറഞ്ഞു, ഒരിക്കലും ആ സാർ നിങ്ങളെ ചതിച്ചിട്ടില്ല. നിങ്ങളെ സഹായിക്കാൻ തന്നെയാണ് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് കഴിയും വിധം ഉടനെ തന്നെ ആ കടുവയെ ഞങ്ങൾ പിടികൂടും. അങ്ങനെ കുറച്ചും കൂടി മിനിറ്റുകൾ കടന്നുപോയി. തുറമുഖത്തേക്ക് ഒരു ആവശ്യത്തിനായി രണ്ടു ദിവസം മുൻപ് പോയ മോഹൻ അപ്പോഴാണ് അവിടേക്ക് എത്തിയത്. അയാൾ കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചറിയുന്നത് സുഭാഷ് കേൾക്കുകയുണ്ടായി. അപ്പോഴാണ് കുറേം കൂടി വ്യക്തമായി കടുവയുടെ ആക്രമണത്തെക്കുറിച്ച് അവൻ അറിഞ്ഞത്. വികാസിന്റെ മൃതശരീരം അവൻ കൃത്യമായി കണ്ടിരുന്നില്ല. തുണി നീക്കി ആ ശരീരം കാണാനുള്ള ത്രാണി അവന് ഉണ്ടായിരുന്നില്ല. മോഹനോട് മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവന്റെ തല പെരുക്കുവാൻ തുടങ്ങി. കടുവ വികാസിന്റെ നെഞ്ച് വരെയുള്ള മാംസങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട്. അവന്റെ രണ്ട് കൈകൾ, കാൽപാദം, തല എന്നിവ മാത്രം ഒഴിവാക്കി ഏതാണ്ട് പൂർണമായി തന്നെ അവൻ ആഹാരമാക്കിയിരിക്കുന്നു. ആമാശയം ഒഴിച്ച് ആന്തരിക അവയവങ്ങൾ അവൻ അകത്താക്കി. സുഭാഷിന്റെ കണ്ണുകൾ കലങ്ങിച്ചുമന്നു. അവനിൽ ക്രോധമുണ്ടായി. അവൻ നായാട്ടുകാരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആ കടുവയെ പിടികൂടുമെന്ന് എനിക്ക് ഉറപ്പു നൽകൂ. സുഹൃത്തെ, ഞങ്ങൾ പറഞ്ഞതല്ലേ അവനെ പിടികൂടാമെന്ന്? സഹീർ പറഞ്ഞു. സുഭാഷ് ശബ്ദം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, അങ്ങനെയല്ല. ഉറപ്പായും നിങ്ങൾ എനിക്ക് വാക്കു നൽകുക. അല്ല എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി അവനെ നേരിടും. എനിക്കതിനെ കൊല്ലണം. ജ്യേഷ്ഠൻ നഷ്ടപ്പെട്ട വേദനയിൽ നിൽക്കുന്ന അവനെ സമാധാനിപ്പിക്കാനായി വാക്കു കൊടുക്കാമെന്ന് അവർ ആദ്യം കരുതി. എന്നാൽ ഒരു വെറും വാക്ക് കൊടുക്കാതെ മനുഷ്യരെ ഭക്ഷിക്കുന്ന ആ ക്രൂരനായ കടുവയെ കൊലപ്പെടുത്തുക തന്നെ ചെയ്യണമെന്ന് ഉറപ്പിച്ച അവർ മുഖത്തോട് മുഖം നോക്കി. തുടർന്ന് ദൃഢനിശ്ചയത്തോടെ സുഭാഷിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കടുവയെ ഞങ്ങൾ തീർച്ചയായും കൊലപ്പെടുത്തും. വേട്ടക്കാരുടെ വാക്കുകൾ കേട്ടതോടെ അവന് ആശ്വാസമായി. അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു, ഞാനും നിങ്ങളുടെ കൂടെ വേട്ടയ്ക്കായി വരട്ടെ? പക്ഷേ അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി. ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ നിങ്ങളെ വിളിക്കാമെന്ന്. എന്നാൽ സുഭാഷ് അപ്പോഴൊന്നും അടങ്ങിയില്ല. അവൻ അവരോട് അപേക്ഷിച്ചു, ദയവ് ചെയ്ത് എന്നെയും നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടണം. എനിക്ക് എന്റെ ജ്യേഷ്ഠനെ കൊന്ന കടുവയെ കൊലപ്പെടുത്തണമെന്ന്. എന്നാൽ ഇത് കേട്ടതോടെ അഹമ്മദ് അവനോട് തറപ്പിച്ചു പറഞ്ഞു, ഇല്ല, ഒരിക്കലും താങ്കളെ ഞങ്ങളുടെ കൂടെ കൂട്ടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം കടുവ പിടുത്തം വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്. വേട്ടക്കിറങ്ങി പരിചയമില്ലാത്തവരെ കൂടെ കൂട്ടുന്നത് അങ്ങേയറ്റം മണ്ടത്തരവും പിന്നെ ഞങ്ങളുടെ ജീവനെ തന്നെ അപകടമുണ്ടാക്കുന്നതുമായ കാര്യമാണ്. ഞങ്ങൾക്ക് ഒരേപോലെ കടുവയെ പിടികൂടാനും കൂടെയുള്ളവരെ സംരക്ഷിക്കാനും പറ്റിയെന്ന് വരികയില്ല. കടുവയെ പിടികൂടാനുള്ള ഞങ്ങളുടെ ശ്രദ്ധ തെറ്റിയാൽ അത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. അതുകൊണ്ട് താങ്കളെ കൂടെ കൂട്ടുവാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. എങ്കിലും കഴിയുമെങ്കിൽ താങ്കളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അറിയിക്കാം. അവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലാ മനസ്സോടെയാണെങ്കിലും സുഭാഷ് അവരുടെ വാക്കുകൾക്ക് തലയാട്ടിക്കൊടുത്തു. ചേട്ടാ, എന്താണ് നിങ്ങളുടെ പദ്ധതിയെന്ന് ചോദിച്ചുകൊണ്ട് വേട്ടക്കാരുടെ പിറകെ സുഭാഷും ബാബ്ലുവും സോനുവും നാട്ടിലുള്ള എല്ലാവരും അവരുടെ കൂടെ കൂടി. അഹമ്മദും സഹീറും അങ്ങനെ അവരുടെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് കുറച്ചെല്ലാം പറഞ്ഞു. മൃതദേഹം കിടന്നിരുന്ന മരത്തിന് ചുവട്ടിൽ നിന്നും 10 അടി അകലെയാണല്ലോ ചെറിയൊരു കായലുള്ളത്. ആ കായൽ നീന്തിക്കടന്ന് കടുവ കരയിലേക്ക് കയറുകയും തുടർന്ന് അതിനപ്പുറമുള്ള നദി കടന്ന് വീണ്ടും മറ്റൊരു പ്രദേശത്തേക്ക് കുടിയേറുകയും ചെയ്തിട്ടുണ്ട്. മിക്കവാറും കടുവ കൂടുതൽ സമയവും അവിടെ ചിലവഴിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതിനാൽ കടുവ തിരികെ ഇവിടേക്ക് കടക്കാൻ സാധ്യതയുള്ള ഭാഗത്ത് മച്ചാൻ നിർമ്മിച്ച് അവനെ കാത്തുനിൽക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ അറിയിച്ചു. പകൽ തന്നെ അവർ അവിടെ 2 മച്ചാനും നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ ഞങ്ങൾ കടുവയെ പിടികൂടാൻ തയ്യാറാവുകയാണ് എന്ന് അവരറിയിച്ചു. എന്തായാലും നിങ്ങൾ ഗ്രാമവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് വലിയൊരു കടുവയാണ്. അത് മനുഷ്യ മാംസം ഭക്ഷിച്ചിരിക്കുന്നു. അതിനാൽ അതിന് വിശപ്പുണ്ടാകുമ്പോൾ അവൻ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, സഹീർ അവരോട് പറഞ്ഞു. ഒരു പക്ഷേ ഇന്ന് രാത്രി അവൻ ഇന്നലെ ഉപേക്ഷിച്ചു പോയ ആ മാംസം കണ്ടെടുക്കാനായി തിരികെ വന്നുകൂടായികയില്ല. അതിനാൽ ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ അതിനെ കൊലപ്പെടുത്താൻ കഴിയുമായിരിക്കും. എങ്കിലും നിങ്ങൾ ആരും തന്നെ കുറച്ചു സമയം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അവൻ ഏതു വഴിയിലൂടെ ഇങ്ങോട്ട് എത്തുമെന്ന് പറയാൻ പറ്റുകയില്ലല്ലോ. ഏതായാലും വളരെ ധൈര്യശാലിയായ ഒരു കടുവയാണത്. അല്ലാതെ അവൻ ഇവിടത്തെ കുടിലുകളിലേക്ക് കയറി വന്ന് മനുഷ്യരെ ആക്രമിക്കാനുള്ള ധൈര്യം കാണിക്കുകയില്ലല്ലോ. ഈ കാര്യമെല്ലാം സംസാരിച്ചുകൊണ്ട് മൃതദേഹം കിടന്ന മരത്തിന് ചുവട്ടിലേക്ക് അവരെത്തി. അവിടെ ആകെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അവർ.
വികാസിന്റെ ശരീരം കിടന്നിരുന്ന ആ മരത്തിന് തൊട്ടപ്പുറത്തുള്ള മരത്തിൽ ഒരു മച്ചാൻ നിർമ്മിച്ചു. അതിന് നേരെയായി 20 അടി അകലെയുള്ള മറ്റൊരു മരത്തിലും അവരൊരു മച്ചാൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഈ മച്ചാനിൽ കയറിയിരിക്കും. അതിനുശേഷം കടുവ വന്നാൽ അതിന് വെടിവെച്ച് പിടിക്കും. വേട്ടക്കാരുടെ നിർദ്ദേശപ്രകാരം ഒരു ചെറിയ എരുമക്കുട്ടിയെ അവർ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ എരുമക്കുട്ടിയെ മരത്തിനു ചുവട്ടിൽ കെട്ടിയിടണം. അതിനുശേഷം മച്ചാനിൽ കയറിയിരുന്ന് കടുവയെ കാത്തിരിക്കാമെന്നതായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. ആ കാര്യങ്ങൾ നാട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരെല്ലാം അതിന് സമ്മതം മൂളി. തുടർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെയെല്ലാം നായാട്ടുകാർ തിരികെ ഗ്രാമത്തിലേക്ക് പറഞ്ഞുവിട്ടു. അതിനുശേഷം ആ നായാട്ടുകാർ നാട്ടുകാർ നൽകിയ ഭക്ഷണങ്ങൾ കഴിക്കുവാൻ തുടങ്ങി. അവർ പരസ്പരം പറഞ്ഞു, ഈ സുഭാഷിന്റെ സംസാരം ചില നേരത്ത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന്. അവന്റെ വിഷമം എനിക്കറിയാം, എങ്കിലും അവൻ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അത് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്തൊരു കഷ്ടമാണല്ലേ, അഹമ്മദ് ചോദിച്ചു. ശരിയാണ്, അവൻ കുറച്ചു നേരത്തെ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, കടുവയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ തൊലി എനിക്ക് നൽകുമോ എന്ന്. ഏ, അവൻ അങ്ങനെ പറഞ്ഞുവോ? അപ്പോൾ സഹീർ പറഞ്ഞു, അതെ, അവൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ നീ എന്താണ് മറുപടി പറഞ്ഞത്? സഹീറിനോട് അഹമ്മദ് ചോദിച്ചു. ഞാനെന്ത് പറയാൻ, ഞാൻ അവനോട് ദേഷ്യപ്പെട്ടു, ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങൾക്കൊരു ശല്യമായി തീരരുത്, കടുവയെ പിടികൂടി കഴിഞ്ഞാൽ അതിന്റെ തൊലി ഞങ്ങൾ കൊണ്ടുപോകും, അതിൽ നിന്നെല്ലാമാണ് ഞങ്ങൾക്ക് ഇതിനുള്ള പ്രതിഫലം ലഭിക്കുന്നത്, ദയവ് ചെയ്ത് അനാവശ്യമായി ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് ഞാൻ അവനോട് താക്കീത് ചെയ്തിട്ടുണ്ട്. ഓഹോ, അപ്പോൾ അതാണല്ലേ കുറച്ചു സമയമായി അവനൊന്നും സംസാരിക്കാതിരുന്നത്. അതെ എന്ന് സഹീർ പറഞ്ഞത് കേട്ട് അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചിരിച്ചു. സമയം കുറെയായി. ഇരുട്ടു തുടങ്ങിയപ്പോൾ അവർ എരുമക്കുട്ടിയെ കെട്ടഴിച്ചു കൊണ്ടുവന്ന് വികാസിന്റെ ശരീരം കിടന്നിരുന്ന ആ മരത്തിന്റെ ചുവട്ടിൽ കെട്ടിയിട്ടു. തുടർന്ന് അതിനുവേണ്ട പുല്ലും വൈക്കോലും അതിന്റെ ചുവട്ടിലിട്ട് കൊടുത്തു. എരുമ പുല്ല് തിന്നുകൊണ്ടിരിക്കുമ്പോൾ നായാട്ടുകാർ എരുമ കാണാതെ മരത്തിന് മുകളിൽ കയറി. കാരണം എരുമ ഇത് കണ്ടുകഴിഞ്ഞാൽ മനുഷ്യന്റെ സംരക്ഷണത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും കടുവയോ മറ്റു മൃഗങ്ങളോ വന്നു കഴിഞ്ഞാൽ കരയാതെ അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇപ്പോൾ മരത്തിനു മുകളിൽ കയറിയിരിക്കുന്നവരെ കാണാതെ ആകുമ്പോൾ അവൻ കരഞ്ഞു തുടങ്ങും. അങ്ങനെ കരഞ്ഞു തുടങ്ങുമ്പോൾ മറ്റു വന്യമൃഗങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ടുമുണ്ടാകും. അതുകൊണ്ട് ആ കടുവ ഒരു പക്ഷെ ഇങ്ങോട്ടും വരാൻ സാധ്യതയുണ്ട്. അതായിരുന്നു അവരുടെ പ്രധാന ഉദ്ദേശം. സമയം കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ പെയ്യുവാൻ തുടങ്ങി. മഴ നനയാതിരിക്കാൻ അവർ വൈക്കോലും വലിയ ഇലകളും വെച്ചുകൊണ്ട് തന്നെ സുരക്ഷാ മേൽക്കൂര നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങും കൂരാ കൂരിട്ടാണ്. എങ്കിലും മരത്തിനു മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ അവ്യക്തമായി ചില നിഴലുകൾ അവർക്ക് കാണാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ എരുമക്കുട്ടി എവിടെയാണ് നിൽക്കുന്നത് എന്ന് അവർക്കറിയാമായിരുന്നു. കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മഴ ശമിച്ചു. അതിനുശേഷം എരുമക്കുട്ടി കരയുവാൻ തുടങ്ങി. അത് ഒരു ഇരപിടിയൻ ജീവിയുടെ സൂചനയാണ് എന്ന് അവർക്ക് മനസ്സിലായി. അവരവിടെ അവനെ കാത്തുനിന്നു. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ എരുമ നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ ക്ഷമയോടെ എരുമയ്ക്കരികിൽ ഏതെങ്കിലും ജീവി വരുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ സമയം ഏകദേശം 2 മണിയായിട്ടുണ്ടായിരുന്നു. എരുമക്കുട്ടി വളരെ പേടിച്ച് ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങി. അതോടുകൂടി ഒരു ഇരപിടിയൻ തൊട്ടരികിൽ എത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. ഏതായാലും ആ മൃഗം നിൽക്കുന്നത് ഏത് ദിശയിലാണെന്ന് കൃത്യമായി അറിയാമായിരുന്നില്ല എങ്കിലും ഏകദേശം ഊഹം വെച്ച് അഹമ്മദ് തോക്കു ചൂണ്ടി. തുടർന്ന് വിസിലടിച്ചു. ഉടനെ തന്നെ തൊട്ടപ്പുറത്തെ മരത്തിലുണ്ടായിരുന്ന സഹീർ ടോർച്ച് പ്രകാശിപ്പിച്ചു. സഹീർ ടോർച്ച് പ്രകാശിപ്പിച്ചത് എരുമ നിൽക്കുന്നതിനും വലത്തെ ഭാഗത്തേക്കായിരുന്നു. അവിടെ തന്നെയാണ് ഒരു അനക്കമുള്ളതായി അവർക്ക് തോന്നിയതും. ഏതായാലും ടോർച്ചിന്റെ പ്രകാശം വന്ന് പതിച്ചതോടെ അവിടെ അവരാ മൃഗത്തെ കണ്ടു. രണ്ടു കുറുക്കന്മാരായിരുന്നു അത്. കുറുക്കന്മാരെ കണ്ടതുകൊണ്ടായിരുന്നു ആ എരുമ അവിടെ അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. ഏതായാലും മരത്തിന് മുകളിൽ അവർ കല്ലുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കല്ലുകൾ എടുത്ത് കുറുക്കന്മാരെ അവർ എറിഞ്ഞു ഓടിപ്പിച്ചു. അപ്പോഴാണ് എരുമ മരത്തിന് മുകളിൽ കയറിയിരിക്കുന്ന അഹമ്മദിനെ കണ്ടത്. ഇതോടുകൂടി എരുമയുടെ കരച്ചിൽ അവസാനിച്ചു. ഇനി ഏറ്റവും അടുത്ത് ഏതെങ്കിലും മൃഗങ്ങൾ വന്നാൽ മാത്രമേ എരുമ കരയുകയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഏകദേശം 3.5 മണിയായി. അവർ രണ്ടുപേരും മരത്തിന് മുകളിലിരുന്ന് കാതു കൂർപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ പുഴയിലൂടെ എന്തോ ഒന്ന് നീന്തി വരുന്ന ശബ്ദം കേട്ടത്. അത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. ആ ശബ്ദം വന്നത് കുറച്ചകലെ നിന്നായിരുന്നു.
എന്തായാലും മറുകരയിൽ നിന്ന് ഇക്കരയ്ക്കായിരുന്നു ആ ശബ്ദം വന്നെത്തിയത്. അത് ആ ക്രൂരനായ കടുവ തന്നെയായിരിക്കുമോ? അവർ സംശയത്തോടെ ഇരുന്നു. താഴെ നിൽക്കുന്ന എരുമ കരയാത്തതുകൊണ്ട് തന്നെ കടുവ ആ എരുമയെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയുകയില്ല. എങ്കിലും അവർ മരത്തിന് മുകളിലിരുന്ന് ചുമയ്ക്കാനും ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുവാനും തുടങ്ങി. എന്നാൽ അതെല്ലാം വെറുതെയായിരുന്നു. കുറെ സമയം ഇരുന്നിട്ടും ആ കടുവയുടെ സാമീപ്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുമല്ലെങ്കിൽ ആ കടുവ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതേയില്ല. അങ്ങനെ സമയം 5 മണിയായി. എങ്ങും വെളിച്ചം ചെറിയ രീതിയിൽ പരന്നു തുടങ്ങി. അതോടുകൂടി ഇനി ഈ പകൽ സമയത്ത് കടുവ ഇവിടേക്ക് എത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി. എങ്കിലും കുറച്ചു സമയം കൂടി അവർ അവിടെ കാത്തുനിന്നു. 6 മണിവരെ അവർ ആ മരത്തിന് മുകളിൽ തന്നെ ഇരുന്നു. അപ്പോഴാണ് നാട്ടുകാർ അവിടേക്ക് ഓടി വന്നെത്തിയത്. അവരെല്ലാം ആകാംക്ഷയോടെയാണ് അവിടേക്ക് എത്തിയത്. കാരണം തലേ ദിവസം ഇവർ പോകുമ്പോൾ കടുവ രാത്രിയിൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് വേട്ടക്കാർ പറഞ്ഞിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ കടുവ വന്നോ, കടുവയെ വെടിവെക്കാൻ പറ്റിയോ, അതെങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി അവർ. എന്നാൽ കടുവയെ കണ്ടില്ല, കടുവയുടെ യാതൊരു സൂചനയും അവർക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞതോടുകൂടി നാട്ടുകാർക്കെല്ലാം ചെറിയൊരു വിഷമമുണ്ടായി. പകൽ സമയത്ത് ആ നായാട്ടുകാർ ആ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ കിടന്നുറങ്ങി. ഏകദേശം 2 മണിയോടുകൂടി അവർ ഉറക്കം എഴുന്നേൽക്കുകയും നായാട്ടിനായി ഇറങ്ങുകയും ചെയ്തു. അവർ മച്ചാൻ കെട്ടി നിർമ്മിച്ചിട്ടുള്ള ആ നദിയുടെ തീരങ്ങളിൽ മീൻ പിടിക്കാനായിരുന്നു അവർ ആദ്യം പോയത്. അവർ ചൂണ്ടയിട്ട് ഒരുപാട് മീനുകളെ പിടിച്ചു. അതിനുശേഷം 2 മലയണ്ണാനെ വെടിവെച്ചിടുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ തലേ ദിവസം രാത്രി എന്തോ ഒരു മൃഗം പുഴ നീന്തി കടന്നു വരുന്ന ശബ്ദം അവർ കേട്ടിരുന്നുവല്ലോ. അവർ ആ വശങ്ങളിൽ പോയി പരിശോധന തുടങ്ങിയപ്പോൾ അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇന്നലെ രാത്രി അവർ കേട്ട ശബ്ദം ഒരു കടുവ പുഴ നീന്തി കടന്നു വന്നതായിരുന്നുവെന്ന്. കാരണം അവിടുത്തെ തീരങ്ങളിൽ കടുവയുടെ കാൽപാദങ്ങൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തു തന്നെയായാലും കടുവ ഇനിയും ഇവിടേക്ക് വന്നെത്തുമെന്ന് അവർ ഉറപ്പിച്ചു. അന്നത്തെ ദിവസം അവർ കടുവയ്ക്കായി കാത്തിരുന്നുവെങ്കിലും പ്രത്യേകിച്ചൊന്നും തന്നെ നടന്നില്ല. നേരം പുലർന്നപ്പോൾ അവർ നാട്ടുകാർക്ക് വേണ്ടിയാണ് നായാട്ടിനിറങ്ങിയത്. വലിയ മാനുകളെ 4 എണ്ണത്തിന് അവർ പിടിച്ചു. അതിൽ 3 മാനുകളെ അവർ നാട്ടുകാർക്ക് ഭക്ഷിക്കാനായി കൊടുത്തു. ഇതോടുകൂടി നാട്ടുകാർക്ക് അവരോടുള്ള സ്നേഹം വർദ്ധിച്ചു. അവർ എല്ലാ രീതിയിലും അവരെ സഹായിക്കുവാൻ തയ്യാറായി. പക്ഷേ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം നായാട്ടുകാർ ഓഫീസിലേക്കെത്തി. കുമറിയായിൽ ഒരു പുള്ളിപ്പുലി ഇറങ്ങിയിരിക്കുന്നു. നിരവധി വളർത്തു മൃഗങ്ങളെ അത് കൊന്നു തിന്നു. 6 ആളുകളെ ആക്രമിച്ചിരിക്കുന്നു. അവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസർ നായാട്ടുകാരെ തിരയുന്നുണ്ട്. അതിനാൽ സഹീറിനും അഹമ്മദിനും അങ്ങോട്ട് പോകണമോ എന്ന് പീറ്റർ ചോദിച്ചു. നരഭോജിയായ ഒരു കടുവയെ വേട്ടയാടാനാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനെ പിടികൂടാതെ എങ്ങനെ ആ പുലിയെ പിടികൂടാൻ പോകും? അവർ സംശയം പ്രകടിപ്പിച്ചു. ഒരു അവസരമുണ്ട്, അതുകൊണ്ട് നിങ്ങളെ അറിയിച്ചു. നല്ല പ്രതിഫലം നൽകാമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഉടനെ ഇവിടെയുള്ള കടുവയെ പിടികൂടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടേക്കും പോകാമല്ലോ, പീറ്റർ അവരോട് പറഞ്ഞു. ഏതായാലും ആ അവസരം അവർ ഉപേക്ഷിച്ചു. അവർ കടുവയെ പിടികൂടാൻ തീരുമാനിച്ചു. അങ്ങനെ 14 ദിവസം വിവിധ തരം കെണികൾ ഒരുക്കിയിട്ടും കടുവയെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനിടയിൽ ഗ്രാമത്തിലേക്ക് മറ്റൊരു വഴിയിലൂടെ കടന്നു കയറിയ കടുവ 2 പശുക്കളെ കൊന്നു തിന്നിരുന്നു. മാത്രമല്ല, കടുവയുടെ സാമീപ്യം കാരണം മറ്റ് ചെറിയ മൃഗങ്ങളും ആ പരിസരത്തേക്ക് വരുവാൻ മടിച്ചു. നായാട്ടുകാരുടെ മറ്റു വേട്ടകൾക്കും അതൊരു കുറവുണ്ടാക്കി. അതോടുകൂടി അന്ന് ഓഫീസർ പറഞ്ഞ ആ പുള്ളിപ്പുലിയെ പിടികൂടാൻ ഇറങ്ങാൻ അവർ തയ്യാറെടുത്തു. 1 ആഴ്ചയ്ക്ക് ഉമറിയായിൽ പുള്ളിപ്പുലിയെ പിടികൂടാൻ പോവുകയാണ് എന്നറിഞ്ഞതോടെ ഗ്രാമത്തിലെ ആളുകൾ പേടിച്ചുപോയി. ഇവരില്ലാത്തപ്പോൾ എങ്ങാനും കടുവ ഇങ്ങോട്ട് വന്നാൽ ഇനി അതിനെ ആര് നേരിടും? ആ കടുവ ഏതെങ്കിലും മനുഷ്യരെ കൊലപ്പെടുത്തി കൊണ്ടുപോകുമോ? ഇതൊക്കെയായിരുന്നു അവരുടെ ചിന്ത. ചിന്തിച്ച് അവരുടെ ഭയം വർദ്ധിച്ചു. ഉമറിയായിലേക്ക് പോകരുത് എന്ന് പലരും പറഞ്ഞു. എന്നാൽ ഉടനെ തന്നെ മടങ്ങി വരാമെന്നും പറഞ്ഞുകൊണ്ട് നായാട്ടുകാർ അവിടെ നിന്നും സ്ഥലം വിട്ടു. പക്ഷേ ഉമറിയായിൽ എത്തിയ നായാട്ടുകാർക്ക് കാര്യമായി പണിയെടുക്കേണ്ടതായി വന്നില്ല. പ്രാദേശിക വേട്ടക്കാരെ കിട്ടാതെ ആയപ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ പുലിയെ പിടികൂടാനായി അവിടേക്ക് എത്തിയിരുന്നു. ഫ്ലൈയിങ് ഡയറക്ട് എന്ന പരീക്ഷണം നടത്തുകയായിരുന്നു അയാളുടെ ഉദ്ദേശം. മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടാമെന്ന് ആ ഇംഗ്ലീഷുകാരൻ പറഞ്ഞപ്പോൾ നായാട്ടുകാർ ആരും തന്നെ അത് വിശ്വസിച്ചില്ല. പുലിയെ എങ്ങനെയാണ് വെടിവെച്ച് ഉറക്കുന്നത്? വെടിവെച്ചാൽ അത് എന്നേക്കുമായി ഉറങ്ങിപ്പോകില്ലേ എന്നതായിരുന്നു എല്ലാവരുടെയും സംശയം. എങ്കിലും പട്ടാപകൽ 2 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ പുള്ളിപ്പുലിയെ അയാൾ കണ്ടെത്തുകയും മയക്കുവെടി വെച്ച് പിടിക്കുകയും ചെയ്തു.
പുലിക്ക് ക്ഷീണം വന്നിട്ടും അത് എവിടെയും വീഴാൻ ശ്രമിച്ചിരുന്നില്ല. ഒടുവിൽ സഹീറും അഹമ്മദും രംഗത്തേക്കിറങ്ങി. വലകൾ സംഘടിപ്പിച്ച് കടുവയെ അവർ വലയ്ക്കുള്ളിലാക്കി ആ ഇംഗ്ലീഷുകാരനെ സഹായിച്ചു. പിന്നീട് പുലിയെ മൃഗശാലയിലേക്ക് മാറ്റിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ കടുവ ഇറങ്ങിയ സിദ്ധി ഗ്രാമത്തിൽ പ്രതീക്ഷിച്ചത് പോലെ തന്നെ സംഭവിച്ചു. നായാട്ടുകാർ പോയി. അഞ്ചാം ദിവസം ക്രൂരനായ കടുവ ഗ്രാമത്തിൽ ഇറങ്ങി. തേൻ ശേഖരിക്കാൻ പോയ രണ്ട് പേരെയാണ് കടുവ അന്ന് ആക്രമിച്ചത്. അന്ന് ഉച്ച സമയമായിട്ടേ ഉള്ളൂ. രണ്ടുപേർ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ വഴിക്കരികിലുള്ള കുറ്റിക്കാട് ഇളകിയാടുന്നത് അവർ കണ്ടു. കടുവ പേടി ഉള്ളതുകൊണ്ട് തന്നെ ഭയപ്പെട്ട് അവർ രണ്ടും മരങ്ങളിലായി കയറിക്കൂടി. ഈ സമയത്ത് നന്ദിലാലിന്റെ കൈവശമുണ്ടായിരുന്ന തേൻപാത്രം കൈവിട്ട് താഴേക്ക് വീണു. തേൻ ഇലകളിലൂടെ ഒഴുകി ഒലിച്ചു. ഭയം മൂലം അവർ തേൻപാത്രം എടുക്കാനായി ഇറങ്ങിയതേയില്ല. കാറ്റ് നല്ല രീതിയിൽ വീശുന്നുമുണ്ടായിരുന്നു. അവർ ഈ സമയത്ത് നേരത്തെ ഇളക്കം കണ്ട കുറ്റിക്കാട്ടിലേക്ക് നോക്കിയിരുന്നു. എന്നാൽ വ്യക്തമായി ഒന്നും തന്നെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു 5 മിനിറ്റ് അവർ മരത്തിൽ തന്നെ പതുങ്ങിയിരുന്നു. പിന്നീട് കാട്ടിൽ ഒരനക്കവുമില്ലാതെ കണ്ടപ്പോൾ അവർ പതിയെ താഴത്തേക്ക് ഇറങ്ങി. നന്ദിലാൽ ഉടനെ തന്നെ തേൻപാത്രത്തിലേക്ക് ഇലകളിൽ ഒഴുകിക്കൊണ്ടിരുന്ന തേൻ ശേഖരിച്ചു വച്ചു. ഈ സമയത്തെല്ലാം കടുവ അവിടെ ഉണ്ടോ എന്ന് അവർ ചുറ്റുപാടും നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊന്നും അവർക്ക് കടുവയെ കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ കഴിയാവുന്നത്ര തേനവർ പാത്രത്തിലേക്ക് കോരി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രൂപേന്ദ്ര വീണ്ടും ആ ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് പുല്ലുകൾക്കിടയിൽ നിന്ന് ഒരു കടുവയുടെ വാൽ ഉയർന്നു നിൽക്കുന്നത് അവർ കണ്ടത്. അവൻ ഇത് കണ്ട് ഞെട്ടി. അപ്പോൾ തന്നെ അവൻ നിലവിളിച്ച് പറഞ്ഞു, നന്ദിലാലെ, വേഗമോടി മരത്തിൽ കയറിക്കോളൂ, ഒരു കടുവ. ഉടൻ തന്നെ അവർ ചാടി എഴുന്നേറ്റ് മരത്തിലേക്ക് ഓടാൻ തുടങ്ങി. എന്നാൽ കുറ്റിക്കാട്ടിൽ നിന്നും വലിയൊരു കടുവ അവിടേക്ക് ചാടി വന്നു. അത് നന്ദിലാലിന്റെ ദേഹത്തേക്ക് ചാടി. കടുവ നന്ദിലാലിന്റെ കഴുത്തിൽ പിടിച്ച് താഴേക്ക് വന്ന് പതിച്ചതിനോടൊപ്പം തന്നെ അവന്റെ കഴുത്തൊടിഞ്ഞു. അവൻ താഴേക്ക് വീണു. ഈ കാഴ്ച മരത്തിൽ കയറാൻ ശ്രമിച്ചിരുന്ന രൂപേന്ദ്ര ശരിക്കും കണ്ടു. ആ ഒറ്റ കടിയിൽ തന്നെ അവന്റെ കഴുത്തൊടിഞ്ഞു പോയിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായി. അവൻ അലറി വിളിച്ചുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന തേൻപാത്രം എടുത്ത് കടുവയുടെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് കടുവയുടെ തലയിൽ തന്നെ കൃത്യമായി തട്ടി. തേൻ കടുവയുടെ ദേഹത്തെല്ലാം ചിതറി തെറിച്ചുവെങ്കിലും കടുവ അവനെ വെറുതെ വിടാൻ ശ്രമിച്ചില്ല. രൂപേന്ദ്ര അവിടെ ഉണ്ടായിരുന്ന മരച്ചില്ലകൾ എടുത്ത് കടുവയ്ക്ക് നേരെ എറിഞ്ഞു. എന്നാൽ കടുവ ദേഷ്യപ്പെട്ടുകൊണ്ട് രൂപേന്ദ്രയുടെ ദേഹത്തേക്ക് ചാടി വീണു. അത് രൂപേന്ദ്രയുടെ നെഞ്ചിൽ കടിക്കുകയും വയറു മാന്തി പറിക്കുകയും ചെയ്തു. അവൻ അലമുറയിട്ട് നിലവിളിക്കാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു അതുവഴി പോയിരുന്ന സോനു ഇങ്ങനെ ഒരു ബഹളം കേട്ട് അവിടേക്ക് എത്തിയത്. അവൻ ബഹളം കേട്ട് ഓടി വന്നപ്പോൾ കണ്ടത് ഒരു കടുവ രൂപേന്ദ്രയുടെ ദേഹത്ത് കയറി നിൽക്കുന്നതാണ്. സോനു ഈ കാഴ്ച കണ്ടതോടെ വലിയ മരച്ചില്ലകൾ എടുത്തു വലിച്ചു കൊണ്ടുവന്ന് കടുവയുടെ ദേഹത്തേക്ക് എറിഞ്ഞു. എന്നാൽ കടുവ സോനുവിന്റെ പിറകെ വന്നതോടെ നില വിളിച്ചുകൊണ്ട് അവൻ ഗ്രാമത്തിലേക്ക് ഓടി. കടുവ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നപ്പോൾ താഴെ കിടന്നിരുന്ന രൂപേന്ദ്ര കാലുകൾ കൊണ്ട് പിറകോട്ട് തള്ളി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവന്റെ നേർക്ക് കടുവ വന്നപ്പോൾ അവൻ ദേഹത്തേക്ക് മണ്ണും കരിയിലയും വാരി എറിഞ്ഞു. കടുവ അത് കാര്യമാക്കാതെ തൊട്ടടുത്ത് കിടന്നിരുന്ന നന്ദിലാലിന്റെ കഴുത്ത് കടിച്ചു പിടിച്ച് വനത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. രൂപേന്ദ്ര ഉടനെ തന്നെ ഗ്രാമത്തിലേക്ക് ഓടി. അപ്പോഴേക്കും സോനുവിന്റെ വാക്കുകൾ കേട്ട് 8 ആളുകൾ കാട്ടിലേക്ക് കയറുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. പാത്രങ്ങളും വടികളും പന്തങ്ങളും അവർ ധൃതിയിൽ സംഘടിപ്പിച്ചു. അവർ കൂടുതൽ ബഹളത്തോടെ കാട്ടിലേക്ക് ഇരച്ചു കയറി. കടുവയുടെ ആക്രമണം നടന്ന ഭാഗത്തെത്തിയപ്പോൾ അവിടെ നന്ദിലാലിനെയോ കടുവയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വെറും 20 മിനിറ്റ് കൊണ്ട് കടുവ നന്ദിലാലിനെ വലിച്ചെഴിച്ച് വളരെ ദൂരത്തേക്ക് എത്തിയിരുന്നു. നാട്ടുകാർ ബഹളം വെച്ച് ഒച്ചയുണ്ടാക്കിയും കടുവയെ സമീപിച്ചു. എന്നാൽ കടുവ ക്രോധം കൊണ്ട് അലറി. അത് നാട്ടുകാർക്ക് നേരെ ഓടി വന്നു. അന്നത്തെ രാത്രി കടുവയെ കണ്ട് ഓടിയതുപോലെ തന്നെ പലരും ചിതറി ഓടി. പക്ഷേ വീണ്ടും കൂട്ടം ചേർന്ന് അവർ കടുവയെ ഭയപ്പെടുത്തി ഓടിച്ചു. എന്നാൽ കടുവ അപ്പോഴേക്കും നന്ദിലാലിനെ കൊലപ്പെടുത്തിയിരുന്നു. അവന്റെ കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ വനം ഓഫീസിലേക്ക് കൂട്ടമായി എത്തി പ്രതിഷേധിക്കാൻ തുടങ്ങി. സ്ത്രീകളും കുട്ടികളും ആ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. ആ നായാട്ടുകാരെ ഇനി ഇവിടെ വേണ്ട, മറ്റു മികച്ച വേട്ടക്കാരെ കൊണ്ടുവരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ വേട്ടക്കാരുടെ അഭാവത്തെക്കുറിച്ചും നായാട്ടുകാർ പോയ സാഹചര്യത്തെക്കുറിച്ചും ഓഫീസർ അവരോട് സംസാരിച്ചു. ഒടുവിൽ നായാട്ടുകാർ തിരിച്ചു വരട്ടെയെന്നും അവർ വന്ന് കടുവയെ പിടികൂടാൻ ശ്രമിക്കുമ്പോഴേക്കും വേറെ വേട്ടക്കാരെ സംഘടിപ്പിക്കാമെന്ന് ഓഫീസർ വാക്കു നൽകി. അതോടുകൂടി നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിച്ചു. പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോൾ സിദ്ധി ഗ്രാമത്തിൽ നടന്ന കാര്യങ്ങൾ അറിയാതെ അവർ ഓഫീസിലേക്ക് എത്തി. ഇവിടെ നടന്ന സംഭവങ്ങൾ അറിഞ്ഞതോടെ ചെറിയൊരു പേടി നായാട്ടുകാർക്കുമുണ്ടായി. ഓഫീസർ ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി സമാധാന ചർച്ചയ്ക്കിരുന്നു.
അതിനിടയിൽ വാക്കുതർക്കമുണ്ടാകുകയും നായാട്ടുകാരെ കയ്യേറ്റം ചെയ്യാൻ പലരും ശ്രമിക്കുകയും ചെയ്തു. ദേഷ്യം വന്ന സുഭാഷ് അഹമ്മദിനെ തള്ളി താഴെയിട്ടു. എന്നാൽ അഹമ്മദ് ചാടി എഴുന്നേറ്റ് സുഭാഷിന്റെ മൂക്കിനെ ആഞ്ഞിടിച്ചു. രക്തമൊഴുകി. ഒടുവിൽ എങ്ങനെയൊക്കെയോ സംസാരിച്ച് കാര്യങ്ങൾ മയപ്പെടുത്തി. ഒടുവിൽ അന്ന് തന്നെ വീണ്ടും കടുവയെ പിടികൂടാൻ അവർ തയ്യാറെടുത്തു. പക്ഷേ അന്നും കടുവ അവർക്ക് മുന്നിൽ എത്തിയില്ല. പിറ്റേന്ന് അവർ നദി കടന്ന് കടുവ പകൽ സമയം ചിലവഴിക്കുന്ന കരയിലേക്ക് പോയി. ഒരൊറ്റ കടുവ മാത്രമാണ് അവിടെ ഉള്ളത് എന്ന് അവർ ഉറപ്പാക്കി. തുടർന്നുള്ള നിരീക്ഷണത്തിൽ കടുവ നദി മുറിച്ചു കടക്കുന്ന മറ്റൊരു ഭാഗത്തേക്ക് അവർ എത്തി. അവിടെ നിന്നും മറുകരയിലേക്ക് നോക്കിയപ്പോൾ അവർ നിർമ്മിച്ചിരിക്കുന്ന മച്ചാനിൽ നിന്നും ഏകദേശം അര കിലോമീറ്ററിനുള്ളിലാണ് കടുവ കൂടുതലായി നീന്തി കരയിലേക്ക് കയറിയിട്ടുള്ളത് എന്ന് അവർ കണ്ടെത്തി. തിരിച്ച് ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ പുതിയ മച്ചാൻ നിർമ്മിക്കാൻ സഹകരിക്കണമെന്ന് നാട്ടുകാരോട് അവർ ആവശ്യപ്പെട്ടു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്ന ബോധ്യമുള്ളതിനാൽ അവർ അവരെ സഹായിക്കാൻ തയ്യാറായി. എന്നാൽ അന്ന് മച്ചാന്റെ നിർമ്മാണം പാതിയാകുമ്പോഴേക്കും ഇരുട്ട് പടർന്നു. അതോടുകൂടി ഇന്ന് രാത്രി കൂടി പഴയ മച്ചാനിൽ ഇരിക്കാൻ അവർ നിർബന്ധിതരായി. എരുമ ആട് എന്നിവയെ പലപ്പോഴായി കെണിയാക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നുവല്ലോ. അന്ന് കെണിക്കായി കൊണ്ടുവന്നിരുന്ന തവിട്ട് നിറമുള്ള ആടിനെ മാറ്റി വെളുത്ത ആടിനെ അവർ കെട്ടിയിട്ടു. അങ്ങനെ സമയം 7:30 ആയി. നേരം വൈകിയിരിക്കുന്നു. ഭക്ഷണം കഴിച്ച് കൈ കഴുകി വേഗത്തിൽ അവർ ഇരുമരങ്ങളിലും കയറിയിരുന്നു. വെളുത്ത ആട് മരത്തിന് മുകളിൽ ആളുണ്ട് എന്നറിഞ്ഞിട്ടും നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു. മറ്റുള്ള ആടുകളെ പോലെ നിർത്തി നിർത്തി കരയാതെ ഒരു പാട്ടുപോലെ നീളത്തിൽ അവൻ കരഞ്ഞു. ഇന്നെന്തായാലും കടുവ വരുമെന്ന് അവർ കരുതി. എന്നാൽ അർദ്ധരാത്രിയായിട്ടും മറ്റൊന്നും സംഭവിച്ചില്ല. പെട്ടെന്ന് ഒരു കേഴമാൻ അവർക്കരികിലായി ഒരു അപായ സൂചന ഉണ്ടാക്കി. അത് ഒരു വശത്തേക്ക് ഓടിപ്പോകുന്നത് അവർ കേട്ടു. എന്നാൽ തൊട്ടു പിറകെ തന്നെ 8-10 മാനുകളും ഓടിപ്പോയി. അവർ അക്ഷമരായി കടുവയ്ക്ക് വേണ്ടി കാത്തുനിന്നു. ആട് അവന്റെ ഗാനം തുടർന്നുകൊണ്ടേയിരുന്നു. വീണ്ടും മണിക്കൂറുകൾ കടന്നുപോയി. 3:15 ആയപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. ആടിന്റെ കരച്ചിലിന്റെ താളം മാറിയിരിക്കുന്നു. നിർത്തി നിർത്തി എന്തോ സംസാരിക്കുന്നത് പോലെയായിരുന്നു അതിന്റെ ശബ്ദം. അവർ കാതു കൂർപ്പിച്ചപ്പോൾ ഉണങ്ങിയ ഇലകളിൽ കാൽ വെച്ചുകൊണ്ട് ഒരു മൃഗം കടന്നു വരുന്നത് അവർ അറിഞ്ഞു. അഹമ്മദ് തോക്ക് കയ്യിലെടുത്തു. ആട് പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ആരിൽ നിന്നോ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ വെപ്രാളമുണ്ടാക്കി. പെട്ടെന്ന് ഒരു ശബ്ദമുണ്ടായി. സഹീർ ഇരിക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ നിന്നായിരുന്നു ആ ശബ്ദം. അഹമ്മദിന് കാര്യം മനസ്സിലായി. സഹീറിന്റെ കയ്യിലെ ടോർച്ച് താഴെ വീണിരിക്കുന്നു. രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ഇനിയുള്ള ടോർച്ച് അഹമ്മദിന്റെ കയ്യിലാണ് ഉള്ളത്. ആ ടോർച്ച് എടുക്കാനും പ്രകാശിപ്പിക്കാനും കടുവ എവിടെയാണെന്ന് നോക്കാനും പറ്റിയ സമയവും സാഹചര്യവും കഴിഞ്ഞു പോയിരിക്കുന്നു. കടുവ ആടിനരികിൽ എത്തിയിരിക്കുന്നു. അഹമ്മദ് ഇരുട്ടിൽ സൂക്ഷിച്ചു നോക്കി. വെളുത്ത രണ്ട് കണ്ണുകൾ കാണുന്നുണ്ട്. അത് ആടിൽ നിന്നും 12 അടി അകലെയാണ് ഉള്ളത്. ഈയൊരു സമയം നല്ലതാണെന്ന് അഹമ്മദ് ഉറപ്പിച്ചു. അവൻ കാഞ്ചിയിൽ വിരൽ വെച്ചു. അതിൽ അമർത്താൻ ശ്രമിച്ചപ്പോൾ സഹീറിന്റെ ശബ്ദം പുറത്തേക്ക് വന്നു. വല്ലതും കാണാൻ കഴിയുന്നുണ്ടോ? അഹമ്മദിന്റെ നെഞ്ചിൽ അമ്പു കയറിയതുപോലെ അവന് തോന്നി. വളരെ മികച്ച അവസരം വന്നപ്പോൾ അതിന് തടയായി സഹീർ. ശബ്ദം കേട്ട ഉടനെ കടുവയുടെ കണ്ണുകൾ മുകളിലേക്ക് ഉയർന്നു. സെക്കൻഡുകൾ കൊണ്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഹമ്മദ് വിരലമർത്തി. തിരിയുടെ ശബ്ദത്തിൽ നിന്നും കടുവയ്ക്ക് വെടികൊണ്ടിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ വെടികൊണ്ട ശബ്ദം ഉണ്ടാക്കാതെ അത് പുല്ലുകളെയും ഇലകളെയും ഇളക്കി മറിച്ച് ഓടുന്നതും താഴെ വീണ് പിടയുന്നതും അവർ കാതോർത്ത് കേട്ടു. കടുവ വീണോ? അഹമ്മദ് ചോദിച്ചു. കേട്ടിട്ട് വീണു എന്നാണ് തോന്നുന്നത്. പക്ഷേ ജീവനോടെ ഉണ്ടെങ്കിലോ? അവൻ ടോർച്ച് പ്രകാശിപ്പിച്ചു നോക്കി. എന്നാൽ മരങ്ങൾ കാരണം കൃത്യമായും അവനെ കാണാൻ കഴിഞ്ഞില്ല. സഹീർ മരത്തിൽ നിന്നും വേഗം താഴേക്കിറങ്ങി. അഹമ്മദ് ടോർച്ച് പ്രകാശിപ്പിച്ച് അവന്റെ ടോർച്ച് കാണിച്ചു കൊടുത്തു. അവൻ ഉടനെ തന്നെ അത് കയ്യിലെടുക്കുകയും മരത്തിലേക്ക് കയറുകയും ചെയ്തു. അവനും മരത്തിന് മുകളിലിരുന്ന് ടോർച്ച് പ്രകാശിപ്പിച്ച് കടുവയെ തിരഞ്ഞു. എന്നാൽ കുറ്റിക്കാടും മരങ്ങളും കാരണം അവനും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുറച്ചു സമയം കഴിഞ്ഞാൽ വെളിച്ചമിങ്ങെത്തും. അതുവരെ കാത്തിരിക്കാമെന്ന് അവർ തീരുമാനിച്ചു. രാവിലെ 5:30 ആയപ്പോൾ വനത്തിൽ വെളിച്ചം പറന്നെത്തി. അവർ കടുവയെ തിരയുവാനായി മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. അവിടെ നിന്നും ഏതാനും ചുവടുകൾ മുന്നോട്ട് നടന്നപ്പോൾ പുലർച്ചെ വെടിവെച്ചിട്ട ആ ജീവിയെ കണ്ട് അവർ അന്തം വിട്ടു. അത് ഒരു കടുവയായിരുന്നില്ല, ഒരു കുട്ടിപ്പുലിയായിരുന്നു. തിര അവന്റെ കഴുത്തിലൂടെ തുളഞ്ഞു കയറി പോയിരിക്കുന്നു. നാക്ക് പുറത്തേക്കിട്ട് നിശ്ചലനായി അവൻ അവിടെ കിടക്കുന്നു. നാട്ടുകാർ പലരും പലപ്പോഴായി ഈ കുട്ടിപ്പുലിയെക്കുറിച്ച് അവരോട് പറഞ്ഞിരുന്നു.
അവൻ അത്ര പ്രശ്നമുള്ള പുലിയല്ല എന്നും അതിനെ ഉപദ്രവിക്കരുത് എന്നെല്ലാം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ജീവൻ തന്നെ ഇപ്പോഴതാ ഇല്ലാതായിരിക്കുന്നു. നാട്ടുകാരും ഓഫീസറും അറിഞ്ഞാൽ പ്രശ്നമുണ്ടാകും. ഉടനെ തന്നെ ഇതിനെവിടെയെങ്കിലും കുഴിച്ചിട്ടാലോ, അവർ പരസ്പരം പറഞ്ഞു. എന്നാൽ അവർ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും മൂന്ന് പേർ അവിടേക്ക് വന്നു. അതിലൊരാൾ ബാബ്ലു ആയിരുന്നു. പുലിയെ കൊന്നുവെന്നറിഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്ന് അവർക്ക് സംശയമായി. ഈ കുട്ടിപ്പുലി സഹീറിനെ ആക്രമിക്കാൻ വന്നപ്പോൾ വെടിവെച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ നാട്ടുകാരിൽ പലരും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. കുട്ടികൾക്കെല്ലാം ആ പുലിക്കുട്ടിയെ കൊന്നതിൽ ദുഃഖമുണ്ടായി. ഓഫീസർ പുലിയുടെ തൊലി ഉരിഞ്ഞെടുക്കുവാൻ അവരോട് ആവശ്യപ്പെട്ടു. നരഭോജിയായ കടുവയോടൊപ്പം ഒരു നരഭോജി പുലി കൂടി ഉടലെടുക്കാൻ തുടങ്ങിയതോടെ ആരംഭത്തിലെ തന്നെ അതിനെ കൊന്നുകളഞ്ഞതിന്റെ പേരിൽ ഓഫീസർ അവരെ അഭിനന്ദിച്ചു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറമാണ് ഓഫീസർ യഥാർത്ഥ കാര്യം മനസ്സിലാക്കി നായാട്ടുകാരെ സംരക്ഷിക്കാൻ നടത്തിയ നാടകമാണെന്ന് പലരും മറിഞ്ഞത് തന്നെ. ഇനി ഈ നായാട്ടുകാരെ ഈ ഓഫീസർ ഇങ്ങനെ സംരക്ഷിക്കുന്നതിനും വേറൊരു കാരണമുണ്ട്. രണ്ടു വർഷങ്ങൾക്ക് മുൻപേ ഒരു കടുവ കരാറുകാരനെ ആക്രമിച്ചിരുന്നു. സാമ്പത്തികമായ വലിയൊരു കുടുംബത്തിലെ ആളായിരുന്നു ആ മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അന്ന് കടുവയെ പിടികൂടാൻ പറഞ്ഞുകൊണ്ട് കരാറുകാരന്റെ കുടുംബം വളരെയേറെ സമ്മർദ്ദമുണ്ടാക്കിയിരുന്നു. ആ സമയത്താണ് സഹീറിനെയും അഹമ്മദിനെയും നിർബന്ധിച്ച് കടുവ വേട്ടയ്ക്കായി പീറ്റർ ഇറക്കിയത്. അതിനുശേഷം വികാസിനെ കടുവ കൊലപ്പെടുത്തുമ്പോൾ അന്ന് രാത്രി ഫോറസ്റ്റ് ഓഫീസിൽ സഹീറും അഹമ്മദും ഉണ്ടായിരുന്നു. പന്നാക്ക് സമീപം കാട്ടിൽ രണ്ടു തവണയായി നാല് ആനകളെ ആരൊക്കെയോ കൊലപ്പെടുത്തി കൊമ്പ് മുറിച്ചെടുത്തിരുന്നു. ആ വേട്ടക്കാരെ തിരഞ്ഞിറങ്ങിയ പോലീസിന്റെ കയ്യിൽ പെട്ടത് സഹീറും അഹമ്മദുമായിരുന്നു. ഈ വിഷയത്തിൽ നിരപരാധിയായ ഇവരെ അവിടുത്തെ ഓഫീസർ നന്നായി പെരുമാറി. ഒടുവിൽ ഈ നായാട്ടുകാരെ പീറ്ററിന് അറിയാവുന്നവരാണ് എന്ന് അറിയിച്ചപ്പോഴാണ് അവർ ഇവരെ വെറുതെ വിട്ടത്. അല്ല എങ്കിൽ തെറ്റുകാരല്ല എന്ന് അറിഞ്ഞിട്ടും കേസ് അവരുടെ തലയിൽ കെട്ടിവെക്കുമായിരുന്നു അവർ. ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കാനായി നാട്ടുകാർ പീറ്ററിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഇവിടത്തെ കടുവയുടെ ആക്രമണങ്ങൾ ഉണ്ടായത്. തങ്ങളെ സഹായിച്ച പീറ്ററിന് വേണ്ടി ഈ കടുവ വേട്ട അവർ സ്വമേധയാ ഏറ്റെടുക്കുകയായിരുന്നു. ഈ കാര്യം നാട്ടുകാർ അറിഞ്ഞത് ഈ ഓഫീസർ സ്ഥലം മാറി പോയതിനു ശേഷമാണ്. അതും നായാട്ടുകാർ പറഞ്ഞാണ് അറിഞ്ഞത് തന്നെ. ഏതായാലും ഓഫീസറുടെ അനുമോദനങ്ങൾക്ക് പുറമെ ചില നാട്ടുകാരും നായാട്ടുകാരെ പ്രശംസിച്ചു. അന്ന് നേരം വൈകിയാണെങ്കിലും പകുതി പണിയിൽ നിർത്തിവച്ച മച്ചാന്റെ നിർമ്മാണം അവർ പൂർത്തീകരിച്ചു. അന്നും രാത്രിയിൽ അവർ വളരെയധികം ശ്രദ്ധയോടെ കടുവയെ കാത്തിരുന്നപ്പോൾ ഒരു ജീവി പുഴ നീതി കടക്കുന്നതായി അവർക്ക് മനസ്സിലായി. അത് ആ കടുവ തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു. ആട് നിലവിളി തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്നത്തെ ദിവസം കൂടുതൽ ഇരുട്ടു പരക്കുമെന്ന് അവർക്കറിയാമായിരുന്നതിനാൽ കൊഴിഞ്ഞു വീണ ഇലകളിൽ വെളുത്ത നിറമുള്ള ഇലകൾ അവർ പല ഭാഗങ്ങളിലായി വിതറിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു നിഴൽ ഇലകളിൽ വന്നു പതിച്ചാൽ എളുപ്പം അറിയാനായിരുന്നു അവർ അങ്ങനെ ചെയ്തത്. കടുവ സാവധാനം കെണിയെ സമീപിക്കുമ്പോൾ വെടിവെക്കാനായി രണ്ടുപേരും കാത്തിരുന്നു. പെട്ടെന്ന് ആടിന്റെ മുന്നിലൂടെ ഒരു മൃഗം വേഗത്തിൽ നടന്നു പോകുന്നത് അവർ രണ്ടുപേരും കണ്ടു. കടുവയായിരുന്നു അത്. ഇതെന്തു പറ്റി? തൊട്ടു മുന്നിൽ ഒരാട് ഒച്ച വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ വകവെക്കാതെ കടുവ ഗ്രാമത്തിലേക്ക് പോയിരിക്കുന്നു. കടുവയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കം സ്വപ്നത്തിൽ പോലും അവർ കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ തോക്ക് കടുവയ്ക്ക് നേരെ ചൂണ്ടുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. മനുഷ്യ മാംസത്തിന്റെ രുചി അവന് വളരെയധികം ഇഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാകും അവൻ ഗ്രാമത്തിലേക്ക് നടക്കുന്നത് എന്ന് അവർ കരുതി. കടുവ മുന്നോട്ട് കുറേം കൂടി പോയി എന്നറിഞ്ഞതോടെ സഹീർ പറഞ്ഞു, അഹമ്മദ് നീ കണ്ടില്ലേ ആ ഭീമൻ കടുവയെ? കണ്ടു, അവൻ മറുപടി പറഞ്ഞു. എന്നിട്ടെന്തേ നീ വെടി ഉതിർക്കാഞ്ഞത്? അത് പിന്നെ, അല്ല നീയും കണ്ടു കാണുമല്ലോ അതിനെ. എന്നിട്ടെന്താ നീയും വെടിവെക്കാഞ്ഞത്? അഹമ്മദ് വിക്കി വിക്കി കൊണ്ട് ചോദിച്ചു. അപ്പോൾ സഹീർ പറഞ്ഞു, ഈ കടുവയ്ക്ക് ആടിനെ ഇഷ്ടമില്ല എന്ന് എനിക്കുണ്ടാ അറിയുന്നേ. അഹമ്മദ് ഇത് കേട്ടുകൊണ്ട് ചിരിച്ചു. ആ അത് തന്നെയാണ് എനിക്കും സംഭവിച്ചത്. കടുവ ഗ്രാമത്തിലേക്ക് പോയത് നരമാംസം ഭക്ഷിക്കാനാണെങ്കിലോ? രണ്ടുപേരും മന്ദാളിച്ചു. സഹീർ, ഇനി എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? അറിയില്ല, ചിന്തിച്ചു നിൽക്കുന്ന ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ്, സഹീർ പറഞ്ഞു. വേഗം ഇറങ്ങൂ, നമുക്ക് കടുവയെ ഭയപ്പെടുത്തി ഓടിക്കാം. എങ്ങനെ ഓടിക്കാം? അതും ഈ പാതിരാത്രിയിൽ നമ്മൾ രണ്ടുപേർ മാത്രമായി. അഹമ്മദ് മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. അതിനുശേഷം സഹീർ മരത്തിൽ നിന്നും താഴേക്കിറങ്ങുവാനായി അവൻ കാത്തുനിന്നു. നമുക്ക് കടുവയുടെ പിറകെ പോയി അതിനെ കൊലപ്പെടുത്തിയാലോ? അഹമ്മദ് ചോദിച്ചു. ആഹാ, അത് കൊള്ളാം.
കടുവ ഇന്നാ വെടിവെച്ചോളൂ എന്നു പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു നിന്നു തരും, സഹീർ തമാശയോടെ പറഞ്ഞു. അവൻ അങ്ങനെ താഴെ ഇറങ്ങി. വായോ, നമുക്ക് ഗ്രാമത്തിലേക്ക് നടക്കാം. ഇന്നിനി അവിടെയുള്ള ഏതെങ്കിലും കുടിലിൽ നമുക്ക് കഴിയാം. കടുവ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ എളുപ്പം നമുക്ക് ചെന്നെത്താമല്ലോ. അവർ നടത്തം തുടങ്ങി. സഹീർ ചോദിച്ചു, നമ്മൾ ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് മുൻപേ നമ്മളെ അത് ആക്രമിച്ചാലോ? അങ്ങനെയെങ്കിൽ ഒരു തിരയെങ്കിലും അവന്റെ തലയിൽ തറച്ച് കയറ്റണം, അഹമ്മദ് പറഞ്ഞു. ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് അവർ ഗ്രാമത്തിലേക്ക് വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടതുവശത്തായി പുല്ലുകളിൽ ചെറിയൊരു അനക്കം അവർ ശ്രദ്ധിച്ചു. പെട്ടെന്ന് തന്നെ അവർ നടത്തം നിർത്തി. ടോർച്ച് ഓഫ് ചെയ്യാതെ പുല്ലുകൾക്ക് നേരെ അവർ നോക്കി നിന്നു. എന്തായിരുന്നു ആ അനക്കം? കടുവ ആയിരിക്കുമോ? എന്നാൽ പുല്ലുകൾ പിന്നീട് കാറ്റിൽ പോലും അനങ്ങാതെ നിൽക്കുന്നത് കണ്ടിട്ടും അവർ മുന്നോട്ട് നടന്നില്ല. സഹീർ തോക്ക് കയ്യിലെടുത്ത് തയ്യാറെടുക്കുമ്പോൾ ഇലകൾക്കിടയിലൂടെ ഒരു ചെവി അവർ കണ്ടു. കടുവ, അഹമ്മദ് ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. തോക്കുയർത്തി കടുവയ്ക്ക് നേർക്ക് പിടിക്കുമ്പോഴേക്കും അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് രാജകീയമായ ഒരു ഗർജനത്തോടെ കടുവ ശരവേഗത്തിൽ പുല്ലുകളിൽ നിന്നും പുറത്തേക്ക് പാഞ്ഞു വന്നു. അക്ഷരാർത്ഥത്തിൽ രണ്ടുപേരും വിറങ്ങലിച്ചു പോയി. കടുവയും അത് മറിഞ്ഞിരുന്ന ഭാഗവും തമ്മിൽ 15 അടി മാത്രമായിരുന്നു അകലം. ജീവിതത്തിൽ ഇത്രയും വലിയ കടുവയെ ആദ്യമായി മുഖത്തോട് മുഖം അഭിമുഖീകരിക്കുകയായിരുന്നു അവർ. സഹീർ ആയിരുന്നു അവന്റെ ലക്ഷ്യം. കടുവയുടെ പല്ലുകൾ തിളങ്ങി, കണ്ണുകൾ പ്രകാശിച്ചു. പിറങ്ങലിച്ചു പോയവരുടെ പ്രവർത്തനം മന്ദഗതിയിലായി. എവിടേക്കെന്നില്ലാതെ സഹീറിന്റെ തോക്ക് പൊട്ടി. തോക്കിൽ നിന്ന് പുറത്തേക്ക് വന്ന ശബ്ദവും തീയും കടുവയെ ഭയപ്പെടുത്തി. ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ കടുവ പിന്തിരിഞ്ഞു. അവന്റെ വാൽഭാഗവും പിറകു വശവും സഹീറിന്റെ ദേഹത്തേക്ക് വന്നിടിച്ചു. ഒരു കുട്ടി കളിപ്പാട്ടം വലിച്ചെറിഞ്ഞതുപോലെ സഹീർ തെറിച്ചു വീണു. എന്നാൽ ഇത്രയും ഭീമമായ ശരീരമുള്ള ഒരു കടുവയുടെ വരവ് കണ്ട് അഹമ്മദും പിറകോട്ട് മറഞ്ഞു വീണിരുന്നു. അവൻ ഉടനെ തന്നെ തോക്കെടുത്ത് കടുവ ഓടിയ ഭാഗത്തേക്ക് നോക്കി വെടിവെച്ചു. അവർ രണ്ടുപേരും കടുവയെ ഓടിക്കാനായി ഒച്ചവെച്ചു. എടാ എഴുന്നേൽക്ക്, വേഗം നടക്ക്, അഹമ്മദ് ഉറക്കെ പറഞ്ഞു. രണ്ടുപേരും പലപ്പോഴായി തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി. ഈ സമയത്ത് പല കുടിലുകളിൽ നിന്നും വാതിലിന്റെ വിടവിലൂടെ ആളുകൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. തൊട്ടു മുൻപ് അവർ നടത്തിയ വെടിവെച്ചകൾ അവർ കേട്ടിരുന്നു. നായാട്ടുകാരെ അവർ കണ്ടപ്പോൾ അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ആശ്ചര്യത്തോടെ അവർ ചോദിച്ചു, കടുവയെ കൊലപ്പെടുത്തിയോ? സുഭാഷ് ഓടിക്കിതച്ചുകൊണ്ട് വന്നു. എന്തായി, നിങ്ങൾ അതിനെ കൊലപ്പെടുത്തിയോ? ഇല്ല, അവർ മറുപടി പറഞ്ഞു. പിന്നെ എന്താണ് വെടിവെച്ചകൾ കേട്ടത്? അവരെല്ലാം സംശയത്തോടെ ചോദിച്ചു. സംഭവിച്ച കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞപ്പോൾ എല്ലാവരിലും നിരാശ പടർന്നു. ബാബ്ലു നിരാശയോടെ സഹീറിനോട് പറഞ്ഞു, ഇത്രയും നാൾ കടുവ നിങ്ങളുടെ മുന്നിൽ വരുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ മുന്നിൽ വന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സത്യത്തിൽ നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? ഇത് കേട്ട് അഭിമാനം നഷ്ടപ്പെട്ട പോലെ സഹീർ തല കുനിച്ചു. എന്നാൽ അഹമ്മദ് ദേഷ്യത്തോടെ പറഞ്ഞു, നായ്ക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഉറക്കം കളഞ്ഞ് ഞങ്ങൾ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ശരിയാണ്, നിങ്ങളുടെ സുഹൃത്തിനെ കടുവ കൊന്നു തിന്നു. നിങ്ങളുടെ ഉറക്കവും നഷ്ടപ്പെട്ടു. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകളായി ഞങ്ങളെ കാണാൻ ശ്രമിക്കുക. ഈ കടുവ നമ്മുടെ പ്രശ്നമാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ അവഹേളിക്കരുത്. അഹമ്മദ് പറഞ്ഞു നിർത്തിയപ്പോൾ വലിയൊരു നിശബ്ദത പടർന്നു. പെട്ടെന്ന് സോനു പറഞ്ഞു, നിങ്ങൾ എന്റെ കുടിലേക്ക് വരൂ, ഇന്ന് അവിടെ കൂടാമെന്ന്. അങ്ങനെ അന്ന് രാത്രിയിലെ രംഗം അവിടെ അവസാനിച്ചു. കടുവ ആ വഴിക്ക് വന്നതുമില്ല. പിറ്റേന്ന് രാവിലെ തന്നെ അവർ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്ന ആടിനെരിയിലേക്ക് ഓടി. കടുവ ആടിനെ പിടിച്ചു കാണുമോ? എന്നാൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആട് പുലുകൾ ചവച്ചരച്ച് തിന്നുകയായിരുന്നു. അന്ന് ഗ്രാമവാസികൾ വളരെയധികം സ്നേഹത്തോടെ അവരോട് പെരുമാറി. അഹമ്മദിന്റെ വാക്കുകൾ ഫലം കണ്ടിരുന്നു. വൈകുന്നേരമായപ്പോൾ വെളുത്ത ആടിനെ മാറ്റി അവർ തവിട്ട് നിറമുള്ള ആടിനെ കെട്ടിയിട്ടു. പതിവ് പോലെ മച്ചാനിൽ കയറി അവർ കടുവയ്ക്കായി കാത്തിരുന്നു. ദിവസങ്ങളായുള്ള കൊതുകുകളുടെ ആക്രമണം അവരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആട് ഒന്നും തന്നെ മിണ്ടാതെ താഴെ പുല്ലുകൾ ചവച്ചു നിന്നു. രാത്രി 12 മണി ആയപ്പോൾ ആട് കരയുവാൻ തുടങ്ങി. കടുവ വന്നെത്തിയെന്ന് അവർക്ക് തോന്നി. കടുവയുടെ വരവിനായി കാത്തുനിന്നപ്പോൾ നിരവധി കാലൊച്ചകൾ അവർ കേട്ടു. ഇന്നും മാൻകൂട്ടം വന്നെത്തിയെന്ന് അവർ കരുതി. എന്നാൽ ആ ശബ്ദം മരത്തിന് ചുവട്ടിലെത്തിയതും ആട് വേദന കൊണ്ട് നിലവിളിക്കുവാൻ തുടങ്ങി. 8 വരുന്ന കുറുക്കന്മാർ ആടിനെ വളഞ്ഞാക്രമിക്കാൻ തുടങ്ങി.
മരത്തിന് മുകളിലിരുന്ന് ടോർച്ച് പ്രകാശിപ്പിച്ചിട്ടും ആ കുറുക്കന്മാർ ഓടിയതേയില്ല. ആടിന്റെ കാലിലും വാലിലും കഴുത്തിലും അവർ കടിച്ചു വരികയായിരുന്നു. ഉടനെ തന്നെ രണ്ടുപേരും കല്ലുകൾ വാരിയെടുത്ത് കുറുക്കന്മാരെ എറിഞ്ഞോടിപ്പിച്ചു. ആടിന് കാര്യമായി തന്നെ പരിക്ക് പറ്റി. ആട് കരച്ചിൽ അവസാനിപ്പിക്കാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ കടുവ തീർച്ചയായും ഇപ്പോൾ വരുമെന്ന് അവർ കരുതി. വേദന കൊണ്ട് കരയുമ്പോഴും ഇല പെറുക്കി തിന്നാൻ അവൻ മടിയൊന്നും കാണിച്ചില്ല. എന്നാൽ അവരുടെ പ്രതീക്ഷകൾ തെറ്റിപ്പോയി. കടുവ അന്നും വന്നില്ല. രാവിലെ ആടിനെ അഴിച്ച് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പരിക്ക് പറ്റിയിട്ടും ഊർജ്ജസ്വലനായി ആട് വേഗം നടന്നു. മരുന്നുകൾ വെച്ച് മുറിവുകൾ ഉണക്കാൻ ശ്രമിച്ചപ്പോൾ തേച്ചു വെച്ച പച്ചമരുന്നുകൾ അവൻ അകത്താക്കി. എന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അവൻ ക്ഷീണിച്ച് ഒരു വശത്തേക്ക് കിടന്നു. ഇനി എന്തായാലും ആടിനെ വെച്ച് പരീക്ഷണം വേണ്ട എന്ന് അവർ തീരുമാനിച്ചു. രണ്ടു പശുക്കളെ കടുവ മുൻപ് ആക്രമിച്ചു കൊന്നു നിന്നിരുന്നുവല്ലോ. അതിനാൽ കടുവയെ ആകർഷിക്കാൻ പശുവിനെ ഉപയോഗിക്കുവാൻ അവർ തീരുമാനിച്ചു. ഗുർവിൻ സേട്ടുവിന്റെ വെളുത്ത ഒരു പശുവിനെ തന്നെ അവർ കെണിക്കായി കണ്ടെത്തി. അന്നത്തെ ദിവസം അവർ മറ്റു പദ്ധതികൾ തയ്യാറാക്കി. പകൽ നദിക്കരയിൽ 14 കുട്ടികളെ കൊണ്ടുവന്ന് കുളിപ്പിക്കുകയും കളിപ്പിക്കുകയും ചെയ്തു. കന്നുകാലികളെ പകൽ മുഴുവൻ നദിക്ക് സമീപം മേയാൻ വിടുകയും എല്ലാവരും അതിന് കാവലിരിക്കുകയും ചെയ്തു. നദിക്ക് തൊട്ടപ്പുറമുള്ള വനത്തിലിരുന്ന് കടുവ ഇതെല്ലാം കാണുന്നുണ്ടാകുമെന്ന് കരുതിയാണ് അവർ അങ്ങനെ ചെയ്തത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇരുട്ട് പരക്കുമ്പോഴേക്കും കടുവ അവിടേക്ക് ചേക്കേറും. അങ്ങനെ കന്നുകാലികളെ കെട്ടഴിച്ച് കൊണ്ടുപോകുമ്പോൾ ബോധപൂർവം ആ വെളുത്ത പശുവിനെ മാത്രം അവർ അവിടെ നിർത്തി. അമാവാസിയെല്ലാം കഴിഞ്ഞ് ചന്ദ്രൻ വെളിച്ചം തന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനാൽ കടുവ രാത്രി വന്നാൽ വളരെ പ്രയാസപ്പെടാതെ തന്നെ അതിനെ കാണാൻ കഴിയുമെന്ന് അവർക്കറിയാമായിരുന്നു. ഇത്തവണ പശുവിനെ അവർ ഇരിക്കുന്ന രണ്ട് മരങ്ങൾക്ക് നടുവിൽ ഒരു കുറ്റിയിലായി കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ടോർച്ചിന്റെ സഹായമില്ലാതെ രണ്ടുപേർക്കും വെടിവെക്കാമെന്ന് ആഗ്രഹിച്ചായിരുന്നു ആ പദ്ധതി. രാത്രിയായി. ഒരു മൂങ്ങ കരഞ്ഞുകൊണ്ട് സഹീർ ഇരിക്കുന്ന മരത്തിന്റെ ഏറ്റവും മുകളിലെ കൊമ്പിൽ വന്നിരുന്നു. വളരെയധികം നിശബ്ദതയായിരുന്നു അപ്പോൾ. 8 അവരുടെ കാതുകളിൽ കാലൊച്ചകൾ കേൾക്കാൻ തുടങ്ങി. വീണ്ടും ആ കുറുക്കന്മാരുടെ കൂട്ടമായിരുന്നു അത്. അവർ പശുവിന് ചുറ്റും വട്ടമിട്ട് നടന്നു. കുറുക്കന്മാർ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി. നീ കാലിൽ കടിക്കുക, അവൻ കഴുത്തിൽ കടിക്കുക, മറ്റവൻ വയറിലും കടിക്കുക. ഇതെല്ലാം കണ്ട് സഹീർ ദേഷ്യത്തോടെ പറഞ്ഞു, ഒരെണ്ണത്തിന് വെടിവെച്ച് പൊട്ടിക്കാൻ പോവുകയാണ് ഞാൻ. ഏയ്, അത് പാടില്ല, തോക്ക് ഉപയോഗിക്കല്ലേ, അഹമ്മദ് പറഞ്ഞു. ടോർച്ച് പ്രകാശിപ്പിച്ചപ്പോൾ മൂന്ന് കുറുക്കന്മാർ നിങ്ങൾ പിന്നെയും വന്നോ എന്ന് ചോദിക്കും പോലെ ശബ്ദമുണ്ടാക്കി അവിടെ നിന്നും മാറി നിന്നു. സഹീർ വലിയൊരു കല്ലെടുത്ത് ഉന്നം പിടിച്ച് ഒരെണ്ണത്തിന്റെ പുറത്തേക്ക് തന്നെ ഒരേറ് വെച്ചു കൊടുത്തു. അവനായിരുന്നു നേതാവെന്ന് തോന്നുന്നു. അവൻ ഓടിയതിന് പിന്നാലെ തന്നെ ബാക്കിയുള്ളവരും ഒച്ച വെച്ചുകൊണ്ട് ഓടിപ്പോയി. അഹമ്മദ് ആശങ്കയോടെ പറഞ്ഞു, നാശം, ഈ ബഹളമെല്ലാം കേട്ട് കടുവ വരാതിരിക്കുമോ? കാത്തിരിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാണ്, സഹീർ പറഞ്ഞു. വീണ്ടും അക്ഷമരായി അവർ കാത്തിരിപ്പ് തുടങ്ങി. മൂങ്ങ 2 കരഞ്ഞു. ഉറക്കം വരുന്നുണ്ട്, സഹീർ പറഞ്ഞു. അഹമ്മദ് ഒന്നും തന്നെ മിണ്ടിയില്ല. കടുവ നദി കടക്കുന്നുണ്ടോ എന്നറിയാനായി അവർ കാതുകൾ കൂർപ്പിച്ചു. എന്നാൽ അങ്ങനെയൊരു ശബ്ദം പോലും അവർ കേട്ടതേയില്ല. മിനിറ്റുകൾ കഴിഞ്ഞുപോയി. 10 ആകാറായി. ഒരു കേഴമാൻ അപായ സൂചന ഉണ്ടാക്കി. സഹീർ ഇരിക്കുന്ന മരത്തിന്റെ ഇടതുവശത്തു നിന്നുമായിരുന്നു അത് കരഞ്ഞത്. 5 കഴിഞ്ഞതോടെ പക്ഷികൾ ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലേക്ക് ചേക്കേറുന്ന ശബ്ദം അവർ കേട്ടു. 150 അകലെ നിന്നായിരുന്നു ആ ശബ്ദം വന്നത്. കടുവ പശുവിന്റെ സാമീപ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ? പശുവാണെങ്കിൽ കരയൊന്നുമില്ല. അഹമ്മദ് കല്ലെടുത്ത് പശുവിനെ എറിഞ്ഞു. ഒന്നും മുരണ്ടു എന്നല്ലാതെ വേറൊരു ശബ്ദവും അവൻ ഉണ്ടാക്കിയില്ല. വീണ്ടും മിനിറ്റുകൾ കഴിഞ്ഞു. പെട്ടെന്ന് പശു കയറു വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ കരി ഇലകളിൽ കാലുവെച്ചു വരുന്ന നേരത്തെ ശബ്ദവും ഉണ്ടായി. അഹമ്മദ് തോക്ക് തയ്യാറാക്കി. സഹീറിന് അവനിരിക്കുന്ന മരത്തിന്റെ മറ കാരണം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ആ കാലൊച്ച സഹീർ ഇരിക്കുന്ന മരത്തിന്റെ തൊട്ടു പിറകിലായി എത്തി. അഹമ്മദ് ഉന്നം പിടിച്ചു നിന്നു. എന്നാൽ അവനും കടുവയെ കൃത്യമായി കാണാൻ പറ്റിയിരുന്നില്ല. സഹീറിന് ഉറപ്പായിരുന്നു, ഞങ്ങളിൽ ഏറ്റവും കൃത്യമായി വെടിവെക്കാൻ അഹമ്മദ് കഴിഞ്ഞേ ഞാനുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ അവസരം അഹമ്മദിന് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അഹമ്മദ് കണ്ണുകൾ ഇരുട്ടിലേക്ക് തുറപ്പിച്ചു. അതാ ആ ഭീമൻ കടുവ അരങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ ലക്ഷ്യം കൃത്യമാണ്. അവൻ അതിനായി കാത്തുനിന്നു. കടുവ മുന്നോട്ട് 2 വെച്ചു. പശു അമരുവാൻ തുടങ്ങി. പശുവിനെ നോക്കിക്കൊണ്ട് കടുവ ഒന്ന് പതുങ്ങിയിരുന്നു. അവന്റെ ശരീരം അവൻ തറയിൽ ഉറപ്പിച്ചു. കടുവ മുന്നോട്ട് വന്നാൽ അഹമ്മദിന്റെ തോക്ക് തീ തുപ്പും.
കടുവ ഒറ്റ കുതിപ്പിന് പശുവിന് നേർക്ക് ചാടാനായി തയ്യാറെടുക്കുകയായിരുന്നു. തോക്ക് ശബ്ദിച്ചു, വീണ്ടും ശബ്ദിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സഹീറും അഹമ്മദും താഴേക്കിറങ്ങി തോക്ക് കൊണ്ട് കടുവയുടെ ദേഹത്തേക്ക് തട്ടിനോക്കി. അനക്കമില്ല. സഹീറിന്റെയും അഹമ്മദിന്റെയും മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ചു. അഹമ്മദ് സഹീറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നന്നായി, നിനക്ക് കിട്ടിയ അവസരം നീ പാഴാക്കിയില്ലല്ലോ എന്ന്. യഥാർത്ഥത്തിൽ ആദ്യത്തെ വെടി പൊട്ടിയത് സഹീറിന്റെ തോക്കിൽ നിന്നുമായിരുന്നു. കടുവ പശുവിനെ പിടികൂടാനായി ശരീരം മണ്ണിൽ ഉറപ്പിച്ച് നിരങ്ങി നീങ്ങി വന്നപ്പോൾ മച്ചാനിൽ ഇരുന്നിരുന്ന സഹീർ കൃത്യമായും അതിനെ കണ്ടു. കയ്യിൽ ഉയർത്തിപ്പിടിച്ച തോക്ക് നേരെ താഴേക്ക് താഴ്ത്തിയാൽ കടുവയുടെ തലയിലേക്ക് ആകുന്ന തരത്തിലായിരുന്നു കടുവ നിരങ്ങി വന്നത്. സഹീർ തോക്ക് താഴ്ത്തി കടുവയ്ക്ക് നേരെ പിടിച്ചതും കടുവ അനക്കമറിഞ്ഞ് മുകളിലേക്ക് നോക്കിയതും ഒരുമിച്ചായിരുന്നു. ഏറ്റവും മികച്ച അവസരം കടുവ അവനെ അനുഗ്രഹിച്ച് നൽകി. തോക്ക് തീതുപ്പി. വെടികൊണ്ട കടുവ പിറകോട്ടൊന്ന് തിരിഞ്ഞതേയുള്ളൂ. അവന്റെ പിറകിൽ അഹമ്മദും ഉണ്ട തുളച്ചു കയറ്റി. എങ്കിലും സഹീറിന്റെ വെടിയിൽ തന്നെ കടുവ അന്ധവിശ്വാസം വലിച്ചു. അവന്റെ തല ചിതറി. നെറ്റിയുടെ ഒരു ഭാഗവും കണ്ണും തലച്ചോറും ചിതറിപ്പോയി. രക്തം അണപൊട്ടി ഒഴുകി. അഹമ്മദ് പശുവിന്റെ അടുത്തേക്ക് പോയി അതിനെ ഒന്ന് തലോടിക്കൊണ്ട് നന്ദി പറഞ്ഞു. ഉടൻ തന്നെ സഹീർ ഗ്രാമത്തിലേക്ക് നടന്നു. അവൻ ആദ്യം പോയത് സുഭാഷിന്റെ വീട്ടിലേക്കാണ്. കാര്യം അറിഞ്ഞപ്പോൾ അവന്റെ അമ്മയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. സുഭാഷ് തുള്ളിച്ചാടികൊണ്ട് ആഹ്ലാദത്തോടെ ഓളിയിട്ടു. എല്ലാവരും ഉണർന്നു. ഉണരാത്തവരെ വീടുകളിലെല്ലാം ചെന്ന് ഒച്ച വെച്ച് അവരെ ഉണർത്തി. പിന്നീട് വലിയൊരു പട തന്നെ രാത്രിയെ പകലാക്കി ഗ്രാമത്തിലേക്ക് നടന്നു. കടുവയുടെ ശരീരം കണ്ടപ്പോൾ മരത്തിൽ ചാരി നിന്നിരുന്ന അഹമ്മദിനെ സുഭാഷ് ഓടിച്ചെന്ന് എടുത്തു പൊക്കി. ധൈര്യമുണ്ടെങ്കിൽ എഴുന്നേൽക്കട എന്ന് പറഞ്ഞുകൊണ്ട് കടുവയുടെ തുടയിൽ അവൻ കൈപ്പത്തിക്കൊണ്ട് ആഞ്ഞു തല്ലി. അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉടനെ തന്നെ അവർ അവിടെ നിന്നും അവനെ പിടിച്ചു മാറ്റി. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കും ഗ്രാമത്തിൽ ഒരാളുപോലും ഇല്ലായിരുന്നു. എല്ലാവരും വനത്തിൽ തമ്പടിച്ചിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം കടുവയുടെ തോൽ ഉരിഞ്ഞെടുക്കുവാൻ ഓഫീസർ അനുവാദം കൊടുത്തു. ഒന്നും അറിയില്ല എങ്കിലും ആ കാര്യത്തിന് നേതൃത്വം നൽകാൻ സുഭാഷ് തന്നെ മുന്നിൽ നിന്നിരുന്നു. ശരീരത്തിൽ മറ്റു പരിക്കുകളൊന്നും ഇല്ലാതിരുന്ന ആ പെൺകടുവ പ്രായാധിക്യം മൂലമായിരുന്നു നരഭോജനം തുടങ്ങിയത്. 180 കിലോ ഭാരമുണ്ടായിരുന്ന കടുവയ്ക്ക് 8.5 അടിയോളം നീളവും 13 വയസ്സ് പ്രായവും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ലക്നൌവിൽ നിന്നും ഒരു കടുവയെ പിടികൂടി അതിന് ശുശ്രൂഷകൾ നൽകാൻ അഡ്മിഷൻ എടുത്തിരുന്നു. അതിനെ ചികിത്സിച്ച ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിചയമുള്ള 2 മുഖങ്ങൾ ഞാൻ കണ്ടത്. പാന്റും ഷർട്ടും ധരിച്ച് നടന്നിരുന്ന അവരെ കണ്ടപ്പോൾ ആദ്യം ഒരു സംശയം എനിക്കുണ്ടായി. പിന്നെ ഉറപ്പാക്കി ഇത് അവർ തന്നെ. അഹമ്മദും സഹീറും 23 വർഷങ്ങൾക്ക് ശേഷം അവരെ കാണുമ്പോഴും ആ ചുറുചുറുക്കൊന്നും അവർക്ക് നഷ്ടപ്പെട്ടിട്ടേയില്ല. നായാട്ട് അവസാനിപ്പിച്ച് കുറെ വർഷം അവർ ഗവൺമെന്റിന് വേണ്ടി റെസ്ക്യൂ ടീമിൽ പ്രവർത്തിച്ചിരുന്നു. അന്നത്തെ ആ കണ്ടുമുട്ടൽ പിന്നീട് ഒരുപാട് തവണത്തേക്കുള്ള തുടക്കമായിരുന്നു. ആ സംസാരങ്ങളാണ് ഇന്ന് ഈ കഥയിലേക്കുള്ള ചേരുവകളായി മാറിയത്. അന്നത്തെ കാലത്ത് വന്യമൃഗങ്ങളെ കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ എനിക്കുണ്ടായിരുന്നു. ഒരിക്കൽ മനുഷ്യമാംസം കഴിക്കാനിടയായാൽ പുലികളും കടുവകളും ആർത്തിയോടെ മനുഷ്യനെ തേടി വരുമെന്നതായിരുന്നു അതിൽ പ്രധാനപ്പെട്ട മിഥ്യ. എന്നാൽ പൂർണ്ണമായും അങ്ങനെയല്ല. ഈ മൃഗങ്ങൾ മനുഷ്യനുമായുള്ള പോരാട്ടം കഴിവതും ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. അബദ്ധവശാൽ ഒരാളെ കൊല്ലുകയും അയാളെ ആഹാരമാക്കുകയും ചെയ്യുന്ന കടുവകൾ പിന്നീട് മനുഷ്യരെ തേടി പോകുവാൻ കച്ചകെട്ടി ഇറങ്ങാറില്ല. അവരുടെ മുന്നിൽ വന്ന് പെടുന്ന മൃഗമായാലും മനുഷ്യനായാലും അവരുടെ കണ്ണിൽ വിശപ്പകറ്റാനുള്ള ആഹാരം മാത്രമാണ്. എളുപ്പത്തിൽ എന്താണ് നമ്മൾ മനുഷ്യർക്ക് ലഭിക്കുക അതല്ലേ നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. അതുപോലെ തന്നെ അവരും അവരുടെ എളുപ്പം തിരഞ്ഞെടുക്കുന്നു. കടുവകൾ പ്രത്യേകിച്ചും ഒരു പട്ടിയെ കാണാനില്ല എങ്കിൽ കടുവയെ സംശയിക്കുന്നതിനേക്കാൾ മുന്നേ പുലിയെ പരിഗണിക്കുക. മികച്ച പട്ടിപ്പിടുത്തക്കാരാണ് പുലികൾ. പലപ്പോഴും നരഭോജികളെ മയക്കവെടി വെച്ച് പിടിക്കുകയോ കെണി വെച്ച് കൂട്ടിലാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ കൊലപ്പെടുത്തുക എന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുക. സത്യത്തിൽ എന്തിനാണ് അവയെ കൊലപ്പെടുത്തുന്നത്? ഇത് കടുവയും പുലിയുമാണ്, അവർ അങ്ങനെയാണ്. വേട്ടയാടി ജീവിക്കുക എന്നതാണ് അവരുടെ ശൈലി. അത് നമുക്ക് മാറ്റാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ നരമാംസം കഴിച്ചുവെന്ന് വെച്ച് വീണ്ടും അവർ അത് തന്നെ തേടി നടക്കില്ല. ഏറ്റവും നല്ലത് അവരെ പിടികൂടി കഴിഞ്ഞാൽ അവരുടെ ജീവിതാവസാനം വരെ മൃഗശാലയിൽ സൂക്ഷിക്കുകയോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വനങ്ങളിൽ വിട്ടുകൊടുക്കുകയോ ചെയ്യുക. മൃഗശാലയിൽ കടുവകളെ പാർപ്പിക്കുന്നതിന് ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യജീവന് കടുവയുടെ ജീവൻ എടുത്തിട്ട് ഒരു കാര്യവുമില്ല. മനുഷ്യനെ കൊലപ്പെടുത്തിയതിനു ശേഷവും സന്തോഷത്തോടെയും സുഖമായും ജീവിച്ചു പോകുന്നു.
ഒരിക്കലും അവനെ കൊല്ലണമെന്ന് പറഞ്ഞ് ആരും മുറവിളി കൂട്ടാറില്ല. കാരണം നിയമത്തിന്റെ വഴിക്ക് മനുഷ്യനെ വിടുന്നു. എന്നാൽ വിശപ്പകറ്റാൻ നടന്ന കടുവയ്ക്കും പുലികൾക്കുമായി കൊലപ്പെടുത്തണമെന്ന നിർബന്ധിത മുദ്രാവാക്യങ്ങൾ എങ്ങും മുഴങ്ങുന്നു. നമസ്കാരം. സിദ്ധി ഗ്രാമത്തിൽ നടന്ന ഈ കടുവ വേട്ട കഥ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കഥയുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.